സക്സസ് അക്കാദമിയുടെ അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് ഇനി സെക്ഷനിലൂടെ എസ് എസ് സി സി പി ഒൻ്റെ പ്രീവിയസ് റീസനിങ് ക്വസ്റ്റൻസ് നോക്കാം അതായത് ഈ ഒരു ഡേറ്റിൽ ചോദിച്ചത് തേർഡ് ഒക്ടോബർ ടു തൗസൻഡ് ട്വൻ്റി ടു ഷിഫ്റ്റ് വണ്ണിൽ ചോദിച്ച റീസണിങ് ക്വസ്റ്റ്യൻസ് ആ റീസണിംഗ് ക്വസ്റ്റ്യൻസിലെ തന്നെ ഷിഫ്റ്റ് വണില പാർട്ട് വൺ അതായത് നമുക്കറിയാം ഓരോ ഷിഫ്റ്റിലും അൻപത് ക്വസ്റ്റ്യൻ വെച്ചാണ് റീസണിംഗ് ഉള്ളത് അതിൽ ആദ്യത്തെ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ പാർട്ട് വണ്ണും അടുത്തിരുപത്തഞ്ച് ക്വസ്റ്റ്യൻ പാർട്ട് ടൂ ആയിട്ടും ചെയ്യുന്നതായിരിക്കും ശരി അപ്പോൾ ആദ്യത്തെ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെലക്ട് സെറ്റിൻ വിച്ചത് നമ്പേഴ്സ് ആർ റിലേറ്റഡ് ദ സെയിം വേ അസ് ആർ ദ നമ്പേഴ്സ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് നോട്ട് ഓപ്പറേഷൻ ഷുഡ് ബി പെർഫോംഡ് ഓൺ ദ ഓൾ നമ്പേഴ്സ് വിതൗട്ട് ബ്രേക്കിംഗ് ഡൌൺ ദ നമ്പേഴ്സ് ഇൻഡ് വിച്ച് കോൺസ്റ്റുവൻറ്റ് ഡിജിറ്റ്സ് ഓക്കെ നോട്ട് പറയുന്നത് അതായത് തേർട്ടീൻ എന്നുള്ള നമ്പർ ആണെങ്കിൽ അത് വണ്ണും ത്രീ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ശരി അപ്പം ഇവിടെ എന്താ സെയിം വേ എന്നാണ് പറഞ്ഞിരിക്കണം സെയിം വേ അപ്പോൾ രണ്ട് സെറ്റ് ഇവിടെ തന്നെ ഉണ്ട് ഫസ്റ്റ് സെറ്റ് സെവൻ നയൻറ്റി വൺ നയൻറ്റി എയ്റ്റ് എടുത്തത് ഫോർ ഫിഫ്റ്റി ടു ഫിഫ്റ്റി സിക്സ് ഈ രണ്ട് സെറ്റുമായിട്ട് സിമിലർ ആയിട്ടുള്ള കണക്ഷൻ ഫോളോ ചെയ്യണത് ഈ നാല് ഓപ്ഷൻസിലേതാന്ന് നോക്കിയാൽ മതി ശരി അപ്പോൾ ഇവിടുത്തെ കണക്ഷൻ നോക്കേ ഫസ്റ്റ് തന്നെ ഒരു ബേസിക് കണക്ഷൻ ദേ സെവൻ പ്ലസ് നയൻറ്റി വൺ അത് എത്രയാണ് അത് നയൻറ്റി എയ്റ്റാ അല്ലേ ഇനി ഫിഫ്റ്റി ടു പ്ലസ് ഫോർ അതെത്ര വരും അത് ഫിഫ്റ്റി സിക്സാ അല്ലേ അപ്പോൾ ഇവിടെ എന്താണ് ഫസ്റ്റ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ എന്ത് വരും തേർഡ് നമ്പർ ഓക്കെ അല്ലേ ശരി ഇനി വേറൊരു കണക്ഷൻ കൂടി ദിവ നോക്കിയോ അതെ സെവൻ ഇൻറ്റു തേർട്ടീൻ ആണ് നയൻറ്റി വൺ സെവൻ ഇൻറ്റു തേർട്ടീൻ അപ്പോൾ ഇനി അടുത്തത് ഫോർ ഇൻറ്റു തേർട്ടീൻ ആണ് ഫിഫ്റ്റി ടു ഓക്കെ അല്ലേ അതെ ഫസ്റ്റ് നമ്പർ ഇൻറ്റു തേ ഫസ്റ്റ് നമ്പർ ഇൻറ്റു തേർട്ടീൻ സെക്കൻഡ് നമ്പർ അല്ലേ ആ ഒരു കണക്ഷൻ ഫോളോ ചെയ്യണുണ്ട് അതേ ഫസ്റ്റ് നമ്പർ ഇൻറ്റു തേർട്ടീൻ അത് സെക്കൻഡ് നമ്പർ ഓക്കെ അപ്പോൾ ഈ രണ്ട് കണക്ഷൻസ് ആണ് ഇവിടെ ഫോളോ ചെയ്യണത് ശരി അപ്പോൾ ഇനി ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം അതേ ഫസ്റ്റ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ തേർഡ് നമ്പർ തേർട്ടി സിക്സ് പ്ലസ് ത്രീ തേർട്ടി നയൻ ആണ് 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 അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അവൈഡ് ചെയ്യുക ഫൈവ് പ്ലസ് ട്വൻറ്റി ഫൈവ് തേർട്ടി അത് അവൈഡ് ചെയ്യുക എയ്റ്റി പ്ലസ് എയ്റ്റ് എയ്റ്റി എയിറ്റ് ആണ് ഇവിടെത്ര നയൻറ്റി സിക്സ് ആണ് ഇനി വൺ ഫിഫ്റ്റി സിക്സ് പ്ലസ് ട്വൽവ് വൺ ഫിഫ്റ്റി സിക്സ് പ്ലസ് ടെൻ വൺ സിക്സ്റ്റി സിക്സ് പ്ലസ് ടു വൺ സിക്സ്റ്റി എയ്റ്റ് അപ്പം ഇതാണ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരിക ഓക്കെ അപ്പോൾ എന്താണ് ഇത് രണ്ടുമായിട്ട് സിമിലറായിട്ട് വന്നത് ട്വൽവ് വൺ ഫിഫ്റ്റി സിക്സ് ദെൻ അഗെയിൻ വൺ സിക്സ്റ്റി എയ്റ്റ് ആ ഇനി ഈ ഒരു കണക്ഷൻ ഫോളോ ചെയ്യണം നോക്കാം ഫസ്റ്റ് നമ്പർ ഇൻറ്റു തേർട്ടീൻ സെക്കൻഡ് നമ്പർ അതായത് ട്വൽവ് ഇൻറ്റു തേർട്ടീൻ അതായത് ഇത്ര ട്വൽവ് ഇൻറ്റു തേർട്ടീൻ നമുക്കറിയാം എത്ര വൺ ഫോർട്ടി ഫോർ വൺ ഫോർട്ടി ഫോർ ഇൻറ്റു ട്വൽവ് വൺ ഫിഫ്റ്റി സിക്സ് ഓക്കെ അല്ലേ ഓക്കെ ഇപ്പോൾ ഇവിടുത്തെ കണക്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ശരി അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈംസിൽ റീപ്ലേസ് ക്വസ്റ്റിൻ മാർഗ്ഗ ഫോളോ ഇൻ ദ ഗിവൻ സീരീസ് എ ബി ഇ ജി എഫ് എഫ് എച്ച് ഐ കെ ജെ കെ കെ പി ഡബിൾ എൻ എം ഓക്കെ അടുത്തത് അടുത്ത നാല് ലെറ്റേഴ്സ് ഏതാണെന്ന് കണ്ടോ ഓരോ ഇതിലും നാല് ലെറ്റേഴ്സ് വെച്ചിട്ടുണ്ട് ഓക്കെ ഈ നാല് ഓപ്ഷൻസ് ഇന്ന് ഏതാന്ന് നോക്കിയാൽ മതി ശരി ഇനി ഇവിടെ നോക്കിയേ ഫസ്റ്റ് ലെറ്റർ ഇത് എല്ലാത്തിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഇവിടെ എ ആണ് ഇവിടെ എത്ര എഫ് ഇവിടെ കെ ഇവിടെ പി നമുക്ക് അതെൻ്റെ കറസ്പോണ്ടിങ് പി 16 ആണ് കെ ആണെങ്കിൽ 11 ആണ് ഓക്കെ അതെങ്ങനെ ഞങ്ങൾക്ക് എളുപ്പത്തിൽ കിടന്നു ഈ ഒരു കോഡ് ഓർത്തി ഇ ജെ ഒ അല്ലെങ്കിൽ ഇജോട്ടി അതായത് ഇ ആണെങ്കിൽ അഞ്ച് ജെ ടെന്ന് ഒ ഫിഫ്റ്റീൻ ടി ട്വൻറ്റിത്തെ ലെറ്റർ വൈ ട്വൻറ്റി ഫിഫ്ത്ത് ലെറ്റർ അതായത് അഞ്ചിൻ്റെ അതായത് അഞ്ചിൻ്റെ സ്ഥാനത്തുള്ള റേറ്റേഴ്സ് ആണ് ഇ ജെ ഒ ഇജോട്ടി അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് ഒന്ന് ഓർത്തിരിക്കുക ശരി ഇനി നമുക്കറിയാം പി നോക്കിയാൽ ഒ കഴിഞ്ഞാൽ തൊട്ടടുത്ത ലെറ്റർ പി ഓ നമുക്കറിയാം ഫിഫ്റ്റീൻ ആണ് തൊട്ടടുത്തത് ഇനി കെ ആണെങ്കിൽ നമുക്കറിയാം ഇ ജെ ജെ നമുക്കറിയാം ആണ് തൊട്ടടുത്ത ലെറ്ററാണ് ഏത് കെ എന്ന് പറയുന്നത് അല്ലേ ലെവൻ ഇനി എഫ് ഇ കഴിഞ്ഞ തൊട്ടടുത്ത ലെറ്റർ ഇ ഫൈവ് ആണ് എഫ് സിക്സ് എ വണ്ണ് അല്ലേ ഇനി ഇതിൻ്റെ ഡിഫറൻസ് നോക്കിയാൽ പ്ലസ് ഫൈവ് ഒന്നേ പ്ലസ് അഞ്ച് ആറ് ആറ് പ്ലസ് അഞ്ച് പതിനൊന്ന് പതിനൊന്ന് പ്ലസ് അഞ്ച് പതിനാറ് പതിനാറ് പ്ലസ് അഞ്ച് എത്ര വരും ഇരുപത്തിയൊന്ന് ട്വൻറ്റി വൺ ലെറ്റർ അപ്പോൾ നമുക്കറിയാം ട്വൻറ്റി ലെറ്റർ നമുക്കറിയാം ഇരുപതാമത്തെ ലെറ്റർ ഇ ജെ ഇ ജെ ഓ ടി ജോ ടി അല്ലെങ്കിൽ ടി ടിയുടെ അടുത്ത് ടി കഴിഞ്ഞ തൊട്ടടുത്ത ലെറ്റർ ട്വൻറ്റി വൺ ലെറ്റർ യു ഓക്കെ ഫസ്റ്റ് ലെറ്റർ കിട്ടി യു അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് തൽക്കാലം അവോയ്ഡ് ചെയ്യുക ഓക്കെ അല്ലേ ഇനി അടുത്ത ലെറ്റർ എന്തായാലും രണ്ട് ഓപ്ഷനിലും ആറാണ് എന്തായാലും ആറായിരിക്കും കൺഫേം ആയിരിക്കും ഓക്കെ അല്ലേ ആറായിരിക്കും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ ചെയ്യാമത് ബി ആണെങ്കിൽ ടു ആണ് എഫ് സിക്സ് ജെ ടെന്ന് സെക്കൻഡ് ലെറ്റർ എം എൻ ആണ് അത് ഫോർട്ടീൻ അല്ലേ ടു പ്ലസ് ഫോർ സിക്സ് സിക്സ് പ്ലസ് ഫോർ ഇവിടെ ഡിഫറൻസ് ഫോർ അടുത്ത എയ്റ്റീൻ്റെ ലെറ്റർ ആറ് വരും ഓക്കെ അല്ലേ ദൻ എഗൻ തേർഡ് ലെറ്റർ ഇനി ആ തേർഡ് ലെറ്റർ നോക്കിയാൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം യു ക്യു ആണോ ഒ ആണോ നോക്കിയാൽ മതി ശരി തേർഡ് ലെറ്റർ ഇവിടെ ഇ ഉണ്ട് ഇവിടെ ഏതാ എച്ച് ഇവിടെ കെ ദൻ ഇവിടെ എൻ എഗ് എൻ നമുക്കറിയാം ഫോർട്ടീൻ അല്ലെ ഒ നമുക്കറിയാം ആണ് എൻ ഒ എന്നാണ് പറയുന്നത് തൊട്ട് മുമ്പിലത്തെ ലെറ്റർ ഫോർട്ടീൻ കെ നമുക്കറിയാം ലെവൻ എച്ച് എയിറ്റ് ഇ ഫൈവ് അല്ലേ ഫൈവ് പ്ലസ് ത്രീ എയിറ്റ് എയിറ്റ് പ്ലസ് ത്രീ ലെവൻ ലെവൻ പ്ലസ് ത്രീ ഫോർട്ടീൻ ഫോർട്ടീൻ പ്ലസ് ത്രീ അത്ര വരും സെവൻറ്റീൻ്റെ ലെറ്റർ അത് ഏതാണ് ക്യു ആണെന്ന് നമുക്കറിയാം അപ്പോൾ ക്യു ഒ അല്ലേ സെവൻറ്റീൻ്റെ ലെറ്റർ ക്യൂ അല്ലേ നമുക്കറിയാം ഒ ഫിഫ്റ്റീൻ ആണ് ഒ പി ക്യു സിക്സ്റ്റീൻ സെവൻറ്റി അപ്പോൾ ക്യു ടി ഇനി ദൻ അഗെയിൻ അടുത്തപ്പോൾ ഇതാണ് ഈ ഒരു ഓപ്ഷൻ ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യുക അടുത്ത എന്തായാലും എന്തായിരിക്കും ഒ ആയിരിക്കും അല്ലേ ജി നമുക്കറിയാം സെവൻ ഐ നയൺ കെ ലെവൻ ലാസ്റ്റ് ലെറ്റർ എം തേർട്ടീൻ എം എത്രയാണ് എം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കറക്റ്റ് മിഡിൽ ലെറ്റർ ആണ് അങ്ങനെയൊക്കെ ഓർത്തിരിക്കുക എം മിഡിൽ ലെറ്റർ ഫോർട്ടി എം മിഡിൽ ലെറ്റർ തേർട്ടീൻ അല്ലേ എമ്മിൻ്റെ എത്രയാണ് മിഡിൽ ലെറ്റർ ആണെന്ന് നമുക്കറിയാം ട്വൻറ്റി സിക്സ് ആണ് കറക്റ്റ് മിഡിൽ എം വരും തേർട്ടീൻ അങ്ങനെ ഓർത്തിരിക്കുക ഇപ്പോൾ തേർട്ടീൻ പ്ലസ് ഇവിടുത്തെ ഡിഫറൻസ് ഇത്ര ടു ആണ് ഫിഫ്റ്റീൻ ലെറ്റർ അത് ഒ ആണ് അപ്പം യു ആർ ക്യു ഒ ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ന സെറ്റൻ കോൾ ലാംഗ്വേജ് ഫ്രണ്ട് ഈസ് റിട്ടണാഴ്സ് ഐ ഐ എഫ് ഡി എം ഇ ആൻഡ് ഡിമാൻഡ് ഈസ് റിട്ടേണാസ് എം വി ഡി ഡി എം എ നമുക്ക് എന്തിൻ്റെ കോഡാണ് വേണ്ടത് ഗ്രൗണ്ട് ഗ്രൗണ്ട് എങ്ങനെ കോഡിയാണ് ഓക്കെ അല്ലേ ശരി ഇവിടെ നോക്കിയോ ഇവിടെ നോക്കിയാൽ ഇവിടെ എന്താഴുതിരിക്കണ ഫ്രണ്ട് അതെങ്ങനെ കോടിയിരിക്കുന്ന ഐ ഐ എഫ് ഡി എഫ് ആർ ഐ ഇ എൻ ഡി അതെങ്ങനെ കോടിയിരിക്കണ ഐ എഫ് ഡി എം ഇ അല്ലേ ഇനി ഇവിടെ നോക്കിയാൽ ഐ ഉണ്ട് എഫ് ഉണ്ട് ഇവിടെ ഡി ഉണ്ട് അഗെയിൻ ഇ എ ഓക്കെ ഈ രണ്ട് ഈ ഒരു ലെറ്റേഴ്സാണ് ചേഞ്ച് തോന്നിരിക്കുന്നത് ഇവിടെ ലെറ്ററിന് ചേഞ്ച് ഉണ്ട് ദൻ എഗെയിൻ ഇവിടെ ലെറ്ററിന് ചേഞ്ച് ഉണ്ട് ഓക്കെ ഞാൻ എന്തെ ആറിന് ഓപ്പോസിറ്റ് വരുന്ന ലെറ്ററാണ് ആണ് ഏത് അൽഫബറ്റിൽ ആറിന് ഓപ്പോസിറ്റ് ഐ വരും എന്നിന് ഓപ്പോസിറ്റ് എമ്മും വരും അൽഫറ്റിറ്റ് അസൻഡിംഗ് ഓർഡറും ഡിസൻഡിങ് ഓർഡർ എഴുതാ അപ്പോൾ ഓപ്പോസിറ്റ് പേര് ഐക്ക് ഓപ്പോസിറ്റ് ആറ് അല്ലെങ്കിൽ ആറിന് ഓപ്പോസിറ്റ് ഐയും എന്നിന് ഓപ്പോസിറ്റ് എമ്മും വരും ഓക്കെ ഈ ഒരു കണക്ഷൻ നമുക്ക് ഡിമാൻഡിൽ ഫോളോ ചെയ്യേണ്ടതെന്ന് നോക്കാം ഡിമാൻഡ് ഡി ഇ എം എ എൻ ഡി അല്ലേ ഇനി ഇവിടെ നോക്കിയാൽ അതെങ്ങനെ കോഡ് എം വി ആ അതായത് എന്താ ഞാൻ പറഞ്ഞത് ഇതെന്തായാലും ദ ഇതിങ്ങോട്ട് വരിക ഇതിങ്ങോട്ട് എഴുതുക ഡി എം ഇവിടെ എന്തായിരിക്കും ഇത് ഓപ്പോസിറ്റ് പേർ ആയിരിക്കും ഇവിടെ ഓപ്പോസിറ്റ് ആയിരിക്കും ഓപ്പോ ഇക്ക് ഓപ്പോസിറ്റ് വി എം വി ഡി എം വി ഡി ഉണ്ട് ഇനി അടുത്തത് ഡി എ അടുത്തത് ഇവിടെ എന്തായാലും ഓപ്പോസിറ്റ് ആയിരിക്കും എൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് എം ആണ് അപ്പം എന്ത് വരും എം വി ഡി ഡി എം എ അല്ലേ ശരി നമുക്ക് എന്താ വേണ്ടത് ഗ്രൗണ്ടിൻ്റെ കോഡ് വേണം അപ്പൊ ഈ രേസിൽ ഗ്രൗണ്ട് എഴുതാം ജി ആർ ഒ യു എൻ ഡി ഓക്കെ അപ്പോൾ ആദ്യത്തെ മൂന്ന് ലെറ്റർ ദ അതിൽ ഒ ഇവിടെ വരും ഇവിടെ ജി വരും ഇവിടെ എന്ത് വരും ഓപ്പോസിറ്റ് പേര് വരും സെൻ്ററിൽ ആറിൻ്റെ ഓപ്പോസിറ്റ് ഐ ആണ് അപ്പോൾ ഒ ഐ ജി ഉള്ളതായിരിക്കും ആൻസർ ആയിട്ട് വരിക ഒ ഐ ജി ഉള്ള ഒരു ഓപ്ഷനിൽ ഇത് മാർക്ക് ചെയ്യുക ഇത് അവോയ്ഡ് ചെയ്യുക നമുക്ക് ബാക്കി കൂടി ചെക്ക് ചെയ്യാം ഇത് അടുത്ത മൂന്ന് ലെറ്റേഴ്സ് അതിൽ ഡി ഇവിടെ വരും യു ഇവിടെ വരും എനി ഓപ്പോസിറ്റ് നമുക്കറിയാം അത് എം ആണ് ഒ ഐ ജി ഡി എം യു ഇതാണ് ആൻസർ ആയിട്ട് വരിക ശരി അടുത്ത ഓസ്റ്റ്യൻ ഓക്കെ അടുത്തൊരു ബ്ലഡ് ആണ് എ ഇ സിക്കൽഡി ബി എന്ന് പറഞ്ഞാൽ എ ഇസ് ദ ഫാദർ ഓഫ് ബി ഓക്കെ അതേപോലെ നാല് സിംബിൽ ആൻഡ് സ്റ്റാർ ക്വസ്റ്റൻ മാർക്ക് ഓക്കെ അപ്പോൾ ഈ ഒരു ആണ് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരേണ്ട ഈ ഒരു റിലേഷൻ എം ക്വസ്റ്റ്യൻ മാർക്ക് സി ആൻഡ് ജെ സ്റ്റാർ സെഡ് ശരി ഇനി ദെൻ ഹൗ ജെ റിലേറ്റഡ് ടു എം ജെയും എമ്മും തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എം റിലേറ്റഡ് ടു ഓക്കെ ഇനി ഇവിടെ നോക്കിയേ ഈ ഒരു റിലേഷൻ ദേ എമ്മ എ കൊസ്റ്റ്യൻ മാർക്ക് ബി ആണെങ്കിൽ എന്താണ് എ ഇസ് സണ്ണോ ഹപ്പ എയുടെ എമ്മും ബിയുടെ അവിടെ സിയും അപ്പം ഇവിടെ എന്തൊരു എം ഈസ് ദ സൺ ഓഫ് സി അപ്പം സീൻ്റെ സൺ ആണ് എം സണ്ണായതുകൊണ്ട് മെയിലിന് പ്ലസും ഫീമെയിലിന് മൈനസും മെയില് മൈനസ് ആണെങ്കിൽ ഫീമെയിൽ ഇനി സിംഗിൾ ലൈൻ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യണം സിംഗിൾ ലൈൻ ആണെങ്കിൽ ബ്രദർ സിസ്റ്റർ ഇനി ഡബിൾ ലൈൻ ആണെങ്കിൽ അത് മാരീഡ് എന്നുള്ളതിനെ സൂചിപ്പിക്കും മാരീഡ് ഓക്കെ അല്ലേ ഇനി ഇവിടെ നോക്കിയോ അടുത്ത ഇനി അത് കഴിഞ്ഞ് ഇനി സിയും ജെയും തമ്മിൽ ആൻഡ് ആണ് അപ്പം എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എ ഈസ് ദ സിസ്റ്റർ ഓഫ് ബി സി ജെ അപ്പം അത് എന്ത് വരും സി ഈസ് ദ സിസ്റ്റർ ഓഫ് ജെ അപ്പം ജെയുടെ ആണ് ആരെന്ന് പറഞ്ഞിട്ടുണ്ട് സി എന്ന് പറ അപ്പം ജെയുടെ സിസ്റ്റർ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ പറഞ്ഞു സിംഗിൾ ലൈൻ ലൈൻ്റെ ഇവിടെ സിംഗിൾ ലൈൻ അപ്പോൾ സിസ്റ്റർ ആയതുകൊണ്ട് മൈനസ് ഓക്കെ അല്ലേ അപ്പം ജെയുടെ സിസ്റ്റർ സി സിയുടെ സണ് എം ഇത്രയും കണവശനം ഓക്കെ അല്ലേ ഇനി അടുത്തത് ജെ സ്റ്റാർ അപ്പം എ സ്റ്റാർ റിസിൻ്റെ ആണെങ്കിൽ എന്താണ് എ ഈസ് ദ മദർ ഓഫ് ബി അപ്പം ജെ ഈസ് ദ മദർ ഓഫ് ഇസഡ് അല്ലെ ഇവിടെ ജെ വരും ഇവിടെ ഇസഡ് അപ്പൊ ജെ ഇസ് ദിന്റെ മദർ ആണ് അപ്പൊ കണക്ഷൻ ഫുൾ ഈയൊരു കണക്ഷൻ ആണ് അല്ലെ ജെ റിലേറ്റഡ് ടു ജെയും എമ്മും തമ്മിലുള്ള കണക്ഷൻ ആണ് വേണ്ടത് ജെയും തമ്മിലുള്ള അല്ലെ ഇവിടെ നോക്കിയേ എം എമ്മിന്റെ മദർ സി സിയുടെ സിസ്റ്ററാണ് ആരി ജെ അപ്പൊ എമ്മിന്റെ മദേഴ്സ് സിസ്റ്ററാണ് ജെ അപ്പോൾ ജെയും എമ്മും തമ്മിൽ കണക്ട് ചെയ്തിരിക്കണം എങ്ങനെയാണ് എമ്മിൻ്റെ മദേഴ്സ് സിസ്റ്റർ അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അപ്പോൾ ഈ ഒരു ഡയഗ്ര ഓർത്തിരിക്കുക ഓക്കെ അല്ലേ ശരി അടുത്ത ക്വസ്റ്റ്യൻ സാധനത്തെ കറക്റ്റ് ഓപ്ഷൻ അത് ഇൻഡിക്കേറ്റ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ദ വേഡ്സ് ഇൻ ദ ഓർഡർ ഇൻ ദേ അപ്പിയർ ഇൻഡാൻ ഇംഗ്ലീഷ് ഡിഷ്ണറി ഓക്കെ ഇവിടെ ആറ് വേഡ്സ് വന്നിട്ടുണ്ട് ഡിസൈർ ഡെസ്റ്റിനേഷൻ ഡിസൈൻ ഡിസ്ട്രക്റ്റീവ് ഡിസോളേറ്റ് ഡെസ്പറേറ്റ് ഈ ആറ് വേർഡ്സിൻ്റെ ഇംഗ്ലീഷ് ഡിക്ഷണറി അറേഞ്ച്മെൻറ്റ് ഓക്കെ അല്ലേ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് ഓപ്ഷൻ എല്ലാത്തിലും ത്രീ ഉണ്ട് ഇതെങ്കിലും വൺ ഉണ്ട് അപ്പോൾ ത്രീയും വണ്ണുമായിരിക്കും ആൻസർ ആയിട്ട് എല്ലാത്തിലും ഇതെ അത് നോക്കേണ്ട ആവശ്യമില്ലേ ഇനി ഇവിടെ നോക്കിയ അടുത്ത ഫൈവ് ഉണ്ട് സിക്സ് ഉണ്ട് ടു ഉണ്ട് ഫൈവ് സിക്സ് ടു അപ്പോൾ ടൂ ആണ് ഇപ്പം വന്ന വരുന്നതെങ്കിൽ ആദ്യം ഫൈവ് സിക്സിന് മുമ്പ് ടു വരികയാണെങ്കിൽ ഇതായിരിക്കും ആൻസർ ആയിട്ട് വരിക സിക്സ് ആണ് ഇതായിരിക്കും ആൻസർ ആയിട്ട് വരുക ഫൈവ് വന്നെങ്കിൽ ഈ രണ്ട് ഓപ്ഷന് ചാൻസ് ഉണ്ട് ഓക്കെ അല്ലേ അപ്പോൾ ഫൈവും സിക്സും തമ്മിൽ ജസ്റ്റ് നോക്കാം ഡി എസ് കോമൺ ആണ് ഡി എസ് കോമൺ ആണ് ഓ പതിനഞ്ചാണ് പി പതിനാറാണ് കഴിഞ്ഞിട്ട് പിഴഞ്ഞിട്ട് സിക്സ് വരുവുള്ളു അപ്പൊ ഇത് എന്തായാലും അവോയ്ഡ് ചെയ്യുക സോറി ഇതെന്തായാലും അവോയ്ഡ് ത്രീ വണ് എല്ലാത്തിലും കോമൺ ആണ് സിക്സ് കഴിഞ്ഞ അതായത് സിക്സിന് മുമ്പ് ഫൈവ് ഉണ്ട് ഇനി ഇനി ഫൈവും ടൂം തമ്മിൽ ജസ്റ്റ് കമ്പയർ ചെയ്യുക ഫൈവും ടൂം തമ്മിൽ കമ്പയർ ചെയ്യാൻ ഡി എസ് കോമൺ ആണ് ഓ ഫിഫ്റ്റീൻ ടി ട്വന്റിയാണ് അപ്പൊ എന്തായാലും ഫൈവ് കഴിഞ്ഞിട്ട് ടൂ വരുവുള്ളൂ അപ്പോൾ ഫൈവ് കഴിഞ്ഞിട്ട് ടു വരുള്ളൂ അപ്പോൾ ഇവിടെ ടു ഇവിടെ ടു കഴിഞ്ഞിട്ട് ആ ഫൈവ് വന്നിരിക്കണം ഇത് അവോയ്ഡ് ചെയ്യുക ഇനി രണ്ട് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അവിടെ ഫൈവ് സിക്സ് ഉണ്ട് ഇവിടെ ഫൈവ് സിക്സ് ഉണ്ട് ഇത്രയും കോമൺ ആണ് ഇനി ഫോർ ഉണ്ട് ടു ആണ് ഇനി ഫോർ ആണ് ആ ടു ആണോന്ന് നോക്കി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഫോർ ഇൻ ടു അതെ ഫോർ ഇൻ ടു ഡി എസ് ഡി എസ് ടി ഉണ്ട് ടി ഉണ്ട് ഐ നയൺ ആണ് ആർ എത്രയാണ് എയ്റ്റീൻ ആണ് നയൻ കഴിഞ്ഞിട്ട് ഐ കഴിഞ്ഞിട്ട് നമുക്കറിയാം ആറ് വരികയുള്ളൂ അപ്പം ടു കഴിഞ്ഞിട്ട് ഫോർ എന്തായാലും വരുവുള്ളൂ അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യുക ആൻസർ ആയിട്ട് വരുന്നത് ത്രീ വൺ ഫൈവ് ീ വൺ ഫൈവ് സിക്സ് ടു ഫോർ അതാണ് ആൻസർ ആയിട്ട് വരുക ത്രീ വൺ ഫൈവ് സിക്സ് ടു ഫോർ ഓക്കെ അല്ലേ ശരി ടു ഡിഫറെൻറ്റ് പൊസിൻ ഓഫ് ദ സെയിം ഡേയ്സ് ആർ ഷോൺ ദ സിക്സ് ഫേസസ് വിച്ച് ആർ നമ്പർഡ് ഫ്രം വൺ ടു സിക്സ് സെലക്ട് ദ നമ്പർ ദാറ്റ് വിൽ ബി ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ടു വൺ ഓക്കെ അപ്പോൾ വണ്ണിന് ഓപ്പോസിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കണം നമുക്കറിയാം ഒരു ഡൈസ് ഒരു ഡൈസ് എന്ന് പറഞ്ഞാൽ സിക്സ് ഫേസസ് ആണ് ഒരു ടോപ്പ് ടോപ്പിന് ഓപ്പോസിറ്റ് ബോട്ടം നാല് കണക്റ്റഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റൻ ഫേസസ് അപ്പോൾ ഇങ്ങനെ ഒരു ഫോൾഡർ ആയിട്ടുള്ള ഡൈസ് ആണെങ്കിൽ നമുക്കറിയാം അഡ്ജസ്റ്റൻ ഫേസ് മാത്രമേ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഡൈസ് ഒന്നുകൂടി ജസ്റ്റ് വരയ്ക്കാം ആ അതായത് ഇവിടെ ഫസ്റ്റ് ഫൈവ് വണ് ഫൈവ് ഈ വണ് ഫൈവ് ഫോർ എന്താണ് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ഫേസ് ഒരിക്കലും ഓപ്പോസിറ്റ് വണ്ണിന് ഓപ്പോസിറ്റ് ഫൈവും വരത്തില്ല ഫോറും വരും അല്ലെങ്കിൽ ഫോറിന് ഓപ്പോസിറ്റ് ഫൈവും വണ്ും വരത്തി ഇതൊക്കെ അഡ്ജസ്റ്റൻറ്റ് ഫേസ് ആണ് നമുക്ക് എന്താ വണ്ണിന് ആണ് വേണ്ടത് ഇനിയിപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ ഡൈസിൽ ഇത് എങ്ങനെയാണെന്ന് നോക്കാം എന്താ ഇവിടെ നോക്കിയ ഫൈവ് ഫോർ രണ്ട് ഫേസ് കോമൺ ഇവിടെ ഫൈവും ഫോർ ഇവിടെ ഫൈവും ഫോർ ഇത്തരത്തി രണ്ട് ഫേസ് കോമൺ ആയിട്ടാണ് നമ്മൾ റൂള് പഠിക്കണുണ്ട് റിമൈനിങ് ഫേസ് ഓപ്പോസിറ്റ് ആയിരിക്കും റിമൈനിങ് ഫേസ് എന്ന് പറഞ്ഞാൽ വണ്ണ് ഓപ്പോസിറ്റ് ടു സിക്സ് ഈ വണ്ണ് സിക്സ് എന്തായിരിക്കും ഓപ്പോസിറ്റ് ആയിരിക്കും വണ്ണ് സിക്സ് വണ്ണ് ഓപ്പോസ് ടു സിക്സ് അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് സിക്സ് ആണ് അല്ലെങ്കിൽ ജസ്റ്റ് വേറെ രീതിയിൽ ചെക്ക് ചെയ്യാൻ ഇവിടെ നോക്കിയേ വണ്ണിന് ഓപ്പോസിൻ ഫോറും ഫൈവും വരത്തില്ല ഈ ഫോറും ഫൈവും വരത്തില്ല ഇനി റിമൈനിങ് ആയിട്ടല്ല ത്രീ ആ ത്രീ ഇവിടെ ത്രീയെ പറ്റി പറഞ്ഞിട്ടില്ല അപ്പോൾ രണ്ട് ഫേസ് കോമൺ ആയിട്ടുണ്ടെങ്കിൽ എന്താണ് ടു ഫേസസ് കോമൺ ഇൻ ബോത്ത് ദൈസ് ടു ഫേസ് കണ്ട വണ്ണ് അല്ല ഏതൊക്കെയായിരുന്നു ഫൈവ് ഫോറും ആണ് ഫൈവ് ഫോർ കണ്ട ഫൈവ് ഫോർ അങ്ങനെയാണെങ്കിൽ റിമൈനിങ് ഫേസ് എന്തായിരിക്കും റിമൈനിങ് ഫേസസ് ഓപ്പോസിറ്റ് ആയിരിക്കും റിമൈനിങ് ഫേസസ് ഓപ്പോസിറ്റ് ഓക്കെ അല്ലേ ശരി അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റഡി ദി ഗിവൻ പാറ്റേൺ കെയർഫുള്ളി ആൻഡ് സെലക്ട് ദ നമ്പേഴ്സ് ദാറ്റ് ക്യാൻ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ഇറ്റ് ഫസ്റ്റ് റോ സെക്കൻഡ് റോ തേർഡ് റോ അങ്ങനെ മൂന്ന് നമ്പേഴ്സ് ഉണ്ട് ഫസ്റ്റ് റോയിൽ നയൻറ്റീൻ സിക്സ് തേർട്ടി സെവൻ സെക്കൻഡ് റോയിൽ ട്വൻറ്റി വൺ എയ്റ്റ് ഫോർട്ടി ഫൈവ് തേർഡ് റോയിൽ സെവൻറ്റി ടു ഫോർട്ടീൻ ക്വസ്റ്റ്യൻ മാർക്ക് ഓക്കെ ഇവിടെ വരുന്ന നമ്പറാണ് സെവൻറ്റി ടു ഫോർട്ടീൻ ഇവിടെ വരുന്ന ആ ഒരു നമ്പറാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ ഇവിടെ നോക്കിയതെ ഫസ്റ്റ് റോ നോക്കിയത് നയൻറ്റീൻ സിക്സ് തേർട്ടി സെവൻ ഓക്കെ അതെ ഇവിടെ നമുക്ക് ചെയ്യാൻ പോകുന്നത് അതെ നയൻറ്റീൻ പ്ലസ് സിക്സ് അത് എത്രയാണ് ട്വൻറ്റി ഫൈവ് അല്ലേ നയൻറ്റീൻ പ്ലസ് സിക്സ് ട്വൻറ്റി ഫൈവ് ഇനി ട്വൻറ്റി ഫൈവ് തേർട്ടി ഫൈവ് സെവൻ ഡിഫറൻസ് നോക്കിയാൽ ഡിഫറൻസ് ട്വൽവാനി ഇവിടെ ഇവിടുന്ന് ആയിട്ടുള്ള കണക്ഷൻ ഉണ്ട് നോക്കിയാൽ സെക്ക സിക്സിൻ്റെ ട്വൈസാണ് ട്വൽവ് ഡാഡിയ നേരത്തെ എത്ര കിട്ടി തേർട്ടി സെവൻ ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ എന്താ ചെയ്തത് ഫസ്റ്റ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ അത്രയും ചെയ്ത് അപ്പോൾ ഫസ്റ്റ് നമ്പർ ഫസ്റ്റ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ അതിൻ്റെ കൂടെ എന്ത് ചെയ്ത് സെക്കൻഡ് നമ്പറിൻ്റെ ടോയ്സും കൂടി എടുത്ത് ഫസ്റ്റ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ പ്ലസ് പിന്നെന്താണ് ടു ഇൻറ്റു സെക്കൻഡ് നമ്പർ ടു ഇൻറ്റു സെക്കൻഡ് നമ്പർ അപ്പം എന്ത് കിട്ടും തേർഡ് നമ്പർ ഓക്കെ അതെ ആ സെക്കൻഡ് റോയിൽ ഈ കണക്ഷൻ ഫോളോ ചെയ്യേണ്ടത് നോക്കാം ട്വൻ്റി വൺ എയ്റ്റ് ഫോർട്ടി ഫൈവ് അതെ ട്വൻ്റി വൺ പ്ലസ് എയിറ്റ് എത്ര വരും ട്വൻ്റി വൺ പ്ലസ് എയ്റ്റ് ട്വൻറ്റി നയൺ അല്ലേ പ്ലസ് ഇനിയിപ്പോൾ ഇവിടെ എന്താ ചെയ്തത് ഫസ്റ്റ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ പ്ലസ് ടു ഇൻറ്റു സെക്കൻഡ് നമ്പർ ടു ഇൻറ്റു സെക്കൻഡ് നമ്പർ ഇപ്പോൾ എത്ര വരും എയ്റ്റ് ഇൻറ്റു ടു സിക്സ്റ്റീൻ ആണ് ചെയ്യുന്നേരത്ത് ഫൈവ് റിമൈൻഡർ വണ്ണ് ടു ത്രീ ഫോർ ഫോർട്ടി ഫൈവ് ഓക്കെ അല്ലേ ശരി അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്കിയാൽ സെവൻറ്റീൻ ഫോർട്ടീൻ ഈ ഒരു ടൈമാണ് വേണ്ടത് അപ്പോൾ അതെന്ത് വരും സെവൻറ്റി ടു പ്ലസ് ഫോർട്ടീൻ ഫസ്റ്റ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ എത്ര വരും ഫോ ഫോർ പ്ലസ് ടു സിക്സ് എയ്റ്റി എയ്റ്റി സിക്സ് ആയി ഇനി ഫോർട്ടീൻ ഈ ഫോർട്ടീൻ നോക്കിയ സെക്കൻഡ് നമ്പറിൻ്റെ ചോയ്സ് ഫോർട്ടീൻ ഇൻറ്റു ടു എത്ര വരും ഫോർട്ടീൻ ഇൻറ്റു ടു അത് ട്വൻറ്റി എയ്റ്റ് അല്ലേ ട്വൻറ്റി എയ്റ്റ് പ്ലസ് ചെയ്യണം അതെ എയ്റ്റി പ്ലസ് ട്വൻറ്റി ഹൺഡ്രഡ് ആണ് ഹൺഡ്രഡ് പ്ലസ് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റി പ്ലസ് ഫോർ വൺ വൺ ഫോർ അല്ലേ വൺ വൺ ഫോർ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് വൺ വൺ ഫോർ ഓക്കെ അല്ല ഇവിടുത്തെ കണക്ഷൻ എന്താണ് ഫസ്റ്റ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം സെക്കൻഡ് നമ്പറിൻ്റെ ചോയ്സ് എടുക്കണം അപ്പോൾ എന്ത് കിട്ടും തേർഡ് നമ്പർ ശരി

ഓക്കെ ഉണ്ട് ഫോർ കിലോമീറ്റർ അപ്പോൾ കിലോമീറ്ററും ഉണ്ട് ഡയറക്ഷനും ഉണ്ട് അപ്പോൾ രണ്ടും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം ഓക്കെ സിംപിളായിട്ട് ഒരു ഡയറക്ഷനിൽ ഇതേ മാപ്പ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പ് നോർത്ത് അപ്പോൾ സൗത്ത് റൈറ്റ് സൈഡിൽ ഈസ്റ്റ് ഇത് വെസ്റ്റ് ഓക്കെ അല്ലേ ഇനി നോർത്ത് എന്ന് പറയുമ്പോൾ എപ്പോഴും ടോപ്പിലോട്ട് ശരി ഇനി രോഹിത് ഡ്രൈവ് ത്രീ കിലോമീറ്റർ ടുവേഴ്സ് നോർത്ത് അപ്പോൾ അതെ ഇതാണ് പോയിന്റ് അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്നാണ് തുടങ്ങുന്നത് എ എന്ന പോയിന്റിൽ നിന്ന് എത്ര കിലോമീറ്റർ ത്രീ കിലോമീറ്റർ അപ്പോൾ ഇത് ത്രീ കിലോമീറ്റർ ദെൻ അല്ലേ ഇങ്ങോട്ട് പോയി ഇനി അടുത്തത് അവിടുന്ന് എന്ത് ചെയ്ത് ത്രീ കിലോമീറ്റർ ടു വേർഡ്സ് നോർത്ത് പോയിൻ്റ് ത്രീ കിലോമീറ്റർ ഇനി അവിടെ നിന്ന് എന്ത് ചെയ്ത് ഈ ടേക്സിയ ലെഫ്റ്റ് ടേൺ ലെഫ്റ്റ് ടേൺ എന്ന് പറയുമ്പോൾ നോർത്ത് എന്ന് പറയുന്ന നേരത്തെ ലെഫ്റ്റ് സൈഡ് ഇത് ഇത് റൈറ്റ് സൈഡ് അപ്പോൾ ലെഫ്റ്റ് ലേക്കെന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് എത്രയാ ഡ്രൈവ് ഫോർ കിലോമീറ്റർ ദെൻ എഗെയിൻ പിന്നെ എന്താ ചെയ്തത് എഗെയിൻ ഹീ ടേക്സ് എ ലെഫ്റ്റ് ടെൻ അപ്പം ഇങ്ങോട്ടില്ലേ ഇപ്പോൾ വെസ്റ്റിലോട്ടാണ് സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് അവിടുന്ന് ലെഫ്റ്റ് ആണെന്ന് പറയുമ്പോൾ താഴത്തേക്ക് ലെഫ്റ്റ് ഹി അഗെയിൻ ലെഫ്റ്റ് ടെൻ ആണ് ഡ്രൈവ് സിക്സ് കിലോമീറ്റർ അതെ നമുക്കറിയാം ഇവിടുന്ന് ഇവിടം വരെ ത്രീ കിലോമീറ്റർ ഉണ്ട് ദെൻ എഗെയിൻ ഇവിടുന്ന് ഇതേ വീണ്ടും ത്രീ കിലോമീറ്റർ അപ്പോൾ അല്ലേ ത്രീ പ്ലസ് ത്രീ സിക്സ് കിലോമീറ്റർ അല്ലേ ദെൻ എഗെയിൻ ഇത് ത്രീ ആയിരുന്നു ഇതും ത്രീ വരും എഗെയിൻ സിക്സ് കിലോമീറ്റർ ഇവിടുന്ന് ലെഫ്റ്റ് ചെയ്ത് സിക്സ് കിലോമീറ്റർ സൗത്ത് റോഡ് സിക്സ് കിലോമീറ്റർ ദെൻ ഫൈനലീ ടേക്സിയ ലെഫ്റ്റ് ടെൻ എഗെയിൻ ഹീ ടേക്സിയ ലെഫ്റ്റ് ടെൻ ലെഫ്റ്റ് ടെൻ മീൻസ് ഇങ്ങോട്ടേക്ക് പോകുന്ന ഇതാണ് ലെഫ്റ്റ് സൈഡ് ഇത് ലെഫ്റ്റ് സൈഡും ഇത് റൈറ്റ് സൈഡുമാണ് അപ്പോൾ ലെഫ്റ്റ് ടേൻ ആൻഡ് 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 ഹീ ടേക്സേ ലെഫ്റ്റ് ടെൻ ടെനൽ സിക്സ് ആൻഡ് ഹി ല്റ്റ് ആൻഡ് ഡ്രൈവ് ഫോർ കിലോമീറ്റർ ടു റീച്ച് ബി അപ്പോൾ ഫോർ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇത് ഫോറാണ് അതിന് പാരലായിട്ട് ഇങ്ങോട്ട് വരും നമുക്കറിയാം ഇത് ഈ ഒരു ഡിസ്റ്റൻസ് ഫോർ ആണ് അപ്പോൾ ഇതും ഫോർ റീച്ച് പോയിൻറ്റ് ബി അല്ലേ ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് ഹൗ ഫാർ ആൻഡ് ടുവേഡ്സ് വിച്ച് ഡയറക്ഷൻ ഹീ ഹീഷു ഡ്രൈവ് ഇന്നോട് റീച്ച് പോകും പോയിൻറ്റ് എയിലേക്ക് എത്തണമെങ്കിൽ എത്ര കിലോമീറ്റർ പോകണം ഏത് ഡയറക്ഷനിലോട്ട് പോകണം അതായത് സ്വാഭാവികമായിട്ട് ഇവിടുന്ന് ഈ ഒരു ഡയറക്ഷനിലേക്ക് പോണം അല്ലേ ആ ഒരു ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ വെച്ചൊരു മാപ്പ് വരൊക്കെയാണെങ്കിൽ ടോപ്പിലോട്ടെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏത് ഡയറക്ഷൻ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമെന്ന് പറയുമ്പോൾ ഈ ഒരു ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന നോർത്ത് ഡയറക്ഷനിലേക്ക് പോകണം അപ്പോൾ നോർത്ത് ആയിരിക്കും ആയിട്ട് വരിക നോർത്ത് അല്ല ഒരു ഓപ്ഷൻ ഓപ്ഷനിലേ അപ്പോൾ ത്രീ കിലോമീറ്റർ ടുവേഡ്സ് നോർത്ത് ശരിയല്ലേ ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസ് ഈ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്കറിയാം എത്രയാണ് സിക്സ് ആണ് അല്ലെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ ത്രീ ഉണ്ട് ദെൻ അഗെൻ ഇതും ത്രീയാണ് ഇതിൻ്റെ പാരലായിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ ഇത് ഇതും എത്രയായിരിക്കും ഇത് ത്രീ ആണ് ത്രീ കിലോമീറ്റർ ഇപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ അല്ലേ നമുക്ക് സിക്സ് കിട്ടണം ഇവിടുന്ന് ഇവിടം വരെ ഉണ്ട് അഗൈൻ റിമൈനിങ് ഇത് എത്ര കിലോമീറ്റർ ആയിരിക്കും ത്രീ കിലോമീറ്റർ അപ്പോൾ ത്രീ ഈ ബിയിൽ നിന്ന് എയിലേക്ക് എത്താനായിട്ട് മൂന്ന് കിലോമീറ്റർ നോർത്തിലേക്ക് പോകണം ഓക്കെ അല്ലേ ശരി അടുത്ത ദിവസം സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഇ റെപ്രസെൻറ്റ് ദ കറക്ട് ഓർഡർ ഓഫ് ദ ഗിവൻ വേഡ്സ് ആസ് ദ വുഡ് അപ്പിയർ ഇൻ ആൻ ഇംഗ്ലീഷ് ഡിക്ഷണറി ഓക്കെ നേരത്തെ പോലത്തെ ഒരു സെയിം ക്വസ്റ്റൻ ആണ് ഇവിടെ അഞ്ച് വേഡ്സ് എന്ന് ഇംഗ്ലീഷ് ഡിക്ഷണറി അറേഞ്ച്മെൻറ്റ് ഇവിടെ നോക്കിയേ ഫോർ ത്രീ ത്രീ ഫോർ അല്ലേ ഫോർ ആണോ ത്രീ ആണോ നോക്കാം നോക്കാം ഫോർ ആണോ ത്രീ എല്ലോ എല്ലോ കോമൺ ആണ് എൻ ഫോർട്ടീൻ ജി സെവൻ ആണ് അപ്പോൾ ഫോർ കഴിഞ്ഞിട്ട് ത്രീ വരുള്ളൂ അപ്പോൾ ത്രീ ഉള്ള ഓപ്ഷൻ തൽക്കാലം അവോയ്ഡ് ചെയ്യുക ത്രീ ടു ത്രീ ടു നോക്കി നമുക്ക് കണക്കോഡ് ചെയ്യാം ത്രീ ആണോ ടു ആണോ നോക്കിയാൽ മതി അത് ത്രീ കഴിഞ്ഞിട്ടാണോ ടു വൺ നോക്കിയാൽ അല്ലെ ടു കഴിഞ്ഞിട്ടാണോ നോക്കാം അതെ യെല്ലോ യെല്ലോ കോമണ ആണ് ഐ നയൻ ആണ് എൻ ഫോർട്ടീൻ ആണ് അപ്പോൾ ടു കഴിഞ്ഞിട്ട് എന്തായാലും ത്രീ വരുവുള്ളൂ അപ്പോൾ അതെ ഇതേ ഓപ്ഷൻ ഡി ഇത് അവോയ്ഡ് ചെയ്യുക ഫോർ ടു വൺ ഫൈവ് ത്രീ ഇതായിരിക്കും ആൻസർ ആയിട്ട് വരിക ഇതായിരിക്കും ഇതിൻ്റെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ശരി ഇന്ന സെർട്ടൻഡ് കോൾഡ് ലാംഗ്വേജ് ഫ്ലോറ ഐസ് റിട്ടേണേഴ്സ് ഡബ്ല്യു ക്യു ഒ എൽ സി ആൻഡ് മണി ഈസ് റിട്ടേണേഴ്സ് പി എൻ പി വൈ ഇ ഹൗ വിൽ ഗോയിങ് ബി റിട്ടേൺ ഇൻ ദാറ്റ് ലാംഗ്വേജ് അപ്പോൾ ഗോയിങ് എങ്ങനെ കോടിയാം ശരി അപ്പോൾ ഇവിടെ നോക്കിയ ഫ്ലോറ എഫ് എൽ ഒ ആർ എ അതെങ്ങനെയാണ് ഓടിയിരിക്കുന്നത് ഡബ്ല്യു ക്യു ഒ എൽ സി ഓക്കെ അല്ലേ അതേപോലെ മണിയും കോടിയിട്ടുണ്ട് ഡേ ഇവിടുത്തെ പാറ്റേൺ ഇവിടെ നോക്കി ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് പേർ നോക്കിയല്ലാത്തിൻ്റെ ഓപ്പോസിറ്റ് പേര് ഓപ്പോസിറ്റ് പേര് എഫിന് ഓപ്പോസിറ്റ് നമുക്കറിയാം യു ആണ് അല്ലേ ആൽഫബറ്റിൽ എഫിന് ഓപ്പോസിറ്റ് യു എല്ലിനു ഓപ്പോസിറ്റ് ഒ ഒയ്ക്ക് ഓപ്പോസിറ്റ് ആണെങ്കിൽ എല്ലേ കണ്ട എല്ലിന് ഓപ്പോസിറ്റ് ഓയി ഒയ്ക്ക് ഓപ്പോസിറ്റ് എല് ആറിന് ഓപ്പോസിറ്റ് ഐ വരും എയ്ക്ക് ഓപ്പോസിറ്റ് നമുക്കറിയാം ഇസഡ ഇനി ഇവിടെ കോടിയിരിക്കണ ലെറ്റർ ജസ്റ്റ് ഇവിടെ എഴുതാം എത്ര കോടിയിരിക്കുന്നത് ഡബ്ല്യു ക്യൂ ഒ എൽ സി ജസ്റ്റ് ഒന്നുകൂടി എഴുതാം എഫ് ഓക്കെ ഇതിന്റെ ഓപ്പോസിറ്റ് പേര് എഫിന് ഓപ്പോസിറ്റ് യു എല്ലിന് ഓപ്പോസിറ്റ് ഒക്കെ ഓപ്പോസിറ്റ് എല് ആറിന് ഓപ്പോസിറ്റ് ഐ എക്ക് ഓപ്പോസിറ്റ് ഇ സെഡ് ഓക്കെ അല്ലേ ഇനി ഇവിടെ കോടിയിരിക്കുന്ന ലെറ്റർ ഏതൊക്കെയാണ് ഡബ്ല്യു ക്യു ഓ എൽ ഓക്കെ ഇതിന് ജസ്റ്റ് നമ്പേഴ്സ് കൊടുക്കാം ഡബിള് നമുക്കറിയാം ട്വൻറ്റി ത്രീ ആണ് ക്യു ആണ് ഓ നമുക്കറിയാം ഇജോട്ട് ഇ ജെ ഓ ഫിഫ്റ്റീ ആണ് എൽ ട്വൽവ് സി ത്രീ നീസിനെ നമുക്കറിയാം ട്വൻറ്റി സിക്സ് ഐ നയൺ എൽ ട്വൽവ് ഫിഫ്റ്റീൻ ട്വൻറ്റി വൺ ഓക്കെ ഇവിടുത്തെ ഡിഫറൻസ് ചോദിക്കാം ഇവിടുത്തെ ഡിഫറൻസ് പ്ലസ് ടു ഇവിടുത്തെ ഡിഫറൻസ് നോക്കിയേ പ്ലസ് ടു ഇവിടുത്തെ ഡിഫറൻസ് ചോദിക്കുക ട്വൽവ് പ്ലസ് ത്രീ ഫിഫ്റ്റീൻ നയൻ പ്ലസ് ത്രീ ട്വൽവ് ട്വൻറ്റി സിക്സ് അതായത് ഇസൈഡിൽ അവസാനിച്ച് വീണ്ടും എ ബി സി ഇവിടെയും ഡിഫറൻസ് എത്രയാണ് ത്രീ തന്നെയാണ് ഓക്കെ അല്ലേ ഇതൊരു കണക്ഷൻ തന്നെ നമുക്ക് എവിടെ കിട്ടണമോ എവിടെ നോക്കാം ഏതാ മണിയിൽ കിട്ടണമുണ്ടോ നോക്കാം മണി എം ഒ എൻ ഇ വൈ എല്ലാത്തിൻ്റെ ഓപ്പോസിറ്റ് വൈക്ക് ഓപ്പോസിറ്റ് ബി ഇ കോക്ക് ഓപ്പോസിറ്റ് ബി എന്നിന് ഓപ്പോസിറ്റ് എം ഓയിക്ക് ഓപ്പോസിറ്റ് എല് എന്നിന് ഓപ്പോസിറ്റ് എം എമ്മിന് ഓപ്പോസിറ്റ് എൻ വരും ഓക്കെ അല്ലേ ഇനി ഇവിടെ കോടിയിരിക്കുന്ന ലെറ്റർ നോക്കിയേ പി അല്ലെങ്കിൽ പ്ലസ് ടു ഇവിടുത്തെ കണക്ഷൻ നോക്കാം തേ ഇത് ഓപ്പോസിറ്റ് പേരായി ഇനി ഇവിടെ എന്താ പ്ലസ് ടു എൻ എത്ര എൻ ത്രോർട്ടീൻ്റെ ലെറ്റർ എല് ട്വൽവ് എം തേർട്ടീൻ അല്ലെ മിഡിൽ ലെറ്റർ ട്വൻറ്റി ടു ബി ടു അപ്പോൾ ആണെങ്കിൽ പ്ലസ് ത്രീ ആയിരിക്കും അല്ലേ പ്ലസ് ത്രീ ഇവിടെയും പ്ലസ് ത്രീ സെയിം പ്ലസ് ത്രീ ആണെങ്കിൽ രണ്ടടുത്തും പ്ലസ് ടു അല്ലേ ആ ഒരു കോഡിങ്ങിലേക്ക് കിട്ടുമോ എന്ന് നോക്കാം പതിനാലും മൂന്നും പതിനേഴാമത്തെ ലെറ്റർ ക്യൂ ആണ് ആ സോറി പ്ലസ് ടു ആയിരുന്നു സോറി ഫസ്റ്റ് പ്ലസ് ടു അല്ലേ പ്ലസ് ടു പ്ലസ് ടു പ്ലസ് ടു ഫോർട്ടീൻ പ്ലസ് ടു സിക്സ്റ്റീൻ്റെ ലെറ്റർ നമുക്കറിയാം ഓ കഴിഞ്ഞാൽ തൊട്ടടുത്ത ലെറ്റർ പി വരും ട്വൽവ് പ്ലസ് ടു ഫോർട്ടീൻ്റെ ലെറ്റർ ഫോർട്ടീൻ്റെ ലെറ്റർ നമുക്കറിയാം എൻ ആണ് തേർട്ടീൻ പ്ലസ് ത്രീ സിക്സ്റ്റീൻ്റെ ലെറ്റർ പി ട്വൻറ്റി ട്വൻറ്റി ഫിഫ്ത്ത് ലിറ്റർ വൈ ടു പ്ലസ് ത്രീ ഫൈവ് ഫൈവ് ലെറ്റർ ഫിഫ്ത്ത് ലെറ്റർ ഇ അല്ലേ പി എൻ പി വൈ ഇ പി എൻ പി വൈ ഓക്കെ അല്ലേ അപ്പോൾ ഇവിടുത്തെ ലോജിക്ക് മനസ്സിലായി കാണും മെയിൻ ലെറ്ററിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക ആദ്യത്തെ ലെറ്റർ പ്ലസ് ടുവും അഗൈൻ ലാസ്റ്റ് തേർഡ് ത്രീ ലെറ്റേഴ്സ് എന്ത് ചെയ്യുക പ്ലസ് ത്രീയുമായിരിക്കും ഓക്കെ അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോഡ് എഴുതാം ഓക്കെ എന്താ ചോദിച്ചിരിക്കുന്നത് ഗോയിങ് ജി ഒ ഐ എൻ ജി ജിക്ക് ഓപ്പോസിറ്റ് ടി ആണ് ഒക്കെ നമ്മൾ കാണാതെ പഠിക്കുന്നതാണ് എമ്മിന് ഓപ്പോസിറ്റ് എല്ലിന് ഓപ്പോസിറ്റ് എം ഐക്ക് ആറ് പിന്നെ ഓക്ക് ഓപ്പോസിറ്റ് എല് ജിക്ക് ഓപ്പോസിറ്റ് ടി അല്ലേ ഇതാണ് ഓപ്പോസിറ്റ് പേരായി ടി ആണ് എല് ട്വൽവ് ആർ എയ്റ്റീൻ എം തേർട്ടീൻ ടി ട്വൻറ്റി ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടത് പ്ലസ് ടു ഇവിടെയും പ്ലസ് ടു ദെൻ അഗെയിൻ ലാസ്റ്റ് ത്രീ പ്ലസ് ആണ് ട്വൻറ്റി പ്ലസ് ത്രീ ട്വൻറ്റി ത്രീയാണ് ട്വൻറ്റി തേർഡ് ലെറ്റർ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ത്രീ ഇവിടെ എത്ര വരും സിക്സ്റ്റീൻ സിക്സ്റ്റീൻറ്റ് ലെറ്റർ എയ്റ്റീൻ ട്വൻറ്റി വണ്ട് ഫോർട്ടീൻ ട്വൻറ്റി ടു ട്വൻറ്റി ടു ലെറ്റർ ബി ആണ് ട്വൻറ്റി തേർഡ് ബി ആ അപ്പം വി ഉള്ള രണ്ട് ഓപ്ഷൻ അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ തൽക്കാലം അവോയ്ഡ് ചെയ്യാം എൻ ആണോ ബി ആണോ നോക്കി കൺക്യൂഡ് ചെയ്യാം അതെ ഫോർട്ടീൻ്റെ ലെറ്റർ എൻ ആണ് അല്ലേ അപ്പോൾ വി എൻ ഇതായിരിക്കും ആൻസർ ആയിട്ട് വരിക ഇത് അവോയ്ഡ് ചെയ്യുക ഇനി കറക്റ്റ് ആയിരിക്കും എന്തെ യു ആണ് ട്വൻറ്റി വൺ യു ആണ് സിക്സ്റ്റീൻ്റെ ലെറ്റർ പി ആണ് ട്വൻ്റി തേർഡ് ലെറ്റർ ഡബ്ല്യു അല്ലേ വി എൻ യു പി ഡബ്ല്യു ഇവിടെ എന്താ ചെയ്താൽ മെയിൻ ലെറ്റർ എടുക്കുക ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് ലെറ്റർ അതിനടുത്ത് ആദിത്യൻ പ്ലസ് ടു ദെൻ അഗെയിൻ പ്ലസ് ത്രീ ഓക്കെ അല്ലേ ശരി അടുത്ത ചോദ്യം ഇൻ എ സെറ്റൻ കോഡ് ലാംഗ്വേജ് വി എ ഡബിൾ ടിസ് കോഡറാസ് സിക്സ്റ്റി ഫൈവ് ആൻഡ് എസ് ടി ഒ എൽ കെസ് കോടറ സെവൻറ്റി നയൻ ഓക്കെ ഇതിൻ്റെ കോഡാണ് വേണ്ടത് ജനറസ് ഓക്കെ അല്ലേ ഇത് ഇവിടെ നോക്കിയോ ഫസ്റ്റ് ലെറ്റർ വാറ്റ് അല്ലെങ്കിൽ വി എ ഡബിൾ ടി അല്ലേ ടി നമുക്കറിയാം ലെറ്റർ ആണ് ഓക്കെ നമുക്ക് അത്യാവശ്യം ക്വസ്റ്റനിൽ തന്നെ ലെറ്റേഴ്സിൻ്റെ കണക്ഷൻ അപ്പോൾ എല്ലാ ലെറ്ററിൻ്റെ നമ്പേഴ്സ് കാണാതെ പഠിക്കുക വൺ വി ട്വൻറ്റി ടു ഓക്കെ ജസ്റ്റ് ഇതൊന്ന് ആഡ് ചെയ്യാം എത്ര വരും ട്വൻറ്റി പ്ലസ് ട്വൻറ്റി ഫോർട്ടി ഫോർട്ടി പ്ലസ് ട്വൻറ്റി സിക്സ്റ്റി സിക്സ്റ്റി പ്ലസ് ടു സിക്സ്റ്റി ടു സിക്സ്റ്റി ടു പ്ലസ് വൺ സിക്സ്റ്റി ത്രീ കിട്ടി ഓക്കെ അവിടെ എത്രയാണ് കൂടിയിരിക്കണം പക്ഷേ സിക്സ്റ്റി ഫൈവ് ആണ് അല്ലേ ഇനി അടുത്തവും കൂടി നോക്കാം ജസ്റ്റ് എസ് ടി ഒ എൽ കെ കെ ലെവൺ എൽ എത്ര ട്വൽവ് ഒ ഫിഫ്റ്റീൻ ടി അല്ലേ ടീ നമുക്കറിയാം ട്വൻറ്റി ആണ് എസ് എത്രയാണ് നയൻറ്റി ആണ് നയൻറ്റീൻ ഓക്കെ അല്ലേ ഇതെ ഇത് പ്ലസ് ചെയ്യുന്ന നേരത്ത് നയൻറ്റീൻ പ്ലസ് വണ്ണ് ട്വൻറ്റി ട്വൻറ്റി പ്ലസ് വണ് തേർട്ടി ആയി ഇത് രണ്ടും കൂടി ചെയ്യാൻ നേരത്തെ തേർട്ടി ആയി തേർട്ടി പ്ലസ് ട്വൻറ്റി ഫിഫ്റ്റി ഫിഫ്റ്റി പ്ലസ് ടെന്ന് സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് ആയി സിക്സ്റ്റി ഫൈവ് പ്ലസ് ടെന്ന് സെവൻറ്റി ഫൈവ് സെവൻറ്റി സെവൻറ്റി സെവൻ ആയി ഓക്കെ അല്ലേ പക്ഷേ ഇവിടെ എത്രയാണ് കോടിയിരിക്കണം സെവൻറ്റി വൺ ആയി അപ്പോൾ ഇവിടെ എത്രയാണ് സിക്സ്റ്റി ത്രീ ആയിരുന്നു അവിടെ കോടിയിരിക്കണം സിക്സ്റ്റി ഫൈവ് ഇവിടെ എത്രയായിരുന്നു സെവൻറ്റി സെവൻ ആയിരുന്നു ഇവിടെ സെവൻറ്റി നയൻ ആണ് ഇപ്പം എന്ത് ചെയ്യണം അതിൻ്റെ കൂടുതൽ പ്ലസ് ടു ഇതിൻ്റെയും കൂടുതൽ പ്ലസ് ടു ഇവിടെ എന്ത് ചെയ്യുക പ്ലസ് ടു അപ്പോൾ മെയിൻ ടൈംസിൻ്റെ നമ്പേഴ്സ് എടുക്കുക പ്ലസ് ടു ചെയ്യുക ആൻസറായി അപ്പം എന്താ വേണ്ട ജനറസ് അല്ലേ ജി ഇ എൻ ഇ ആർ ഒ യു എസ് അല്ലേ എസ് നമുക്കറിയാം നയൻറ്റീൻ്റെ ലെറ്റർ യു ട്വൻറ്റി വൺ ഒ ഫിഫ്റ്റീൻ ആർ എയ്റ്റീൻ ഫൈവ് എൻ ഫോർട്ടീൻ ഇ ഫൈവ് ഇ സെവൻ സെവൻ പ്ലസ് ഫൈവ് ട്വൽവ് ട്വൽവ് പ്ലസ് ടെൻ ട്വൻറ്റി ടു ട്വൻറ്റി ടു പ്ലസ് ടു അല്ല ട്വൻറ്റി ടു പ്ലസ് ഫോർ ട്വൻറ്റി സിക്സ് ട്വൻറ്റി സിക്സ് പ്ലസ് ഫൈവ് സോറി ട്വൽവ് സെവൻ പ്ലൈവ് ട്വൽവൽ പ്ലസ് ടെന്ന് ട്വൻറ്റി ടു ട്വന്റി ടു പ്ലസ് ഫോർ ട്വൻറ്റി സിക്സ് ട്വൻറ്റി സിക്സ് പ്ലസ് ഫൈവ് തേർട്ടി വൺ തേർട്ടി വൺ പ്ലസ് ടെൻ ഫോർട്ടി വൺ ഫോർട്ടി വൺ പ്ലസ് എയ്റ്റ് ഫോർട്ടി നയൻ ഫോർട്ടി നയൻ പ്ലസ് ടെൻ ഫിഫ്റ്റി നയൻ ഫിഫ്റ്റി നയൻ പ്ലസ് ഫോർ സിക്സ്റ്റി ഫോർ സിക്സ്റ്റി ഫോർ സെവൻ്റി ഫോർ എയ്റ്റി ഫോർ എയ്റ്റി ഫൈവ് എയ്റ്റി ഫൈവ് നയൻറ്റി ഫൈവ് നയൻറ്റി ഫൈവ് പ്ലസ് നയൻ എത്ര വരും ഹൺഡ്രഡ് വൺ നോട്ട് ഫോർ വൺ നോട്ട് ഫോറാണ് ഇത് പ്ലസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് വൺ നോട്ട് ഫോർ പിന്നെ ഇവിടെ എന്താ ചെയ്തത് എല്ലാത്തിലും ചെയ്ത പോലെ പ്ലസ് ടു പ്ലസ് ടു അപ്പോൾ വൺ നോട്ട് ഫോർ ഇത് ആഡ് ചെയ്യുമ്പോൾ വൺ നോട്ട് ഫോർ പ്ലസ് ടു അതായത് എത്ര വരും വൺ നോട്ട് സിക്സ് ഓപ്ഷൻ സി ഓക്കെ അല്ലേ ശരി സെലക്ട് ദ സെറ്റ് ഇൻ സെറ്റിന് വിജിത നമ്പേഴ്സാ റിലേറ്റായിട്ട് സെയിം വേ സാർ നമ്പേഴ്സ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ഓക്കെ രണ്ട് സെറ്റാണ് നേരത്തെ പോലെ തന്നെ സെവൻ തേർട്ടി ഫൈവ് ഫോർട്ടി ടു ഫോർ ട്വൻറ്റി ട്വൻറ്റി ഫോർ ഓക്കെ ഇതുമായിട്ട് സെയിം വേ ആണ് സിമിലർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഏതായിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കണം ശരി എവിടെ നോക്കിയോ സെവൻ തേർട്ടി ഫൈവ് ഫോർട്ടി ടു അല്ലേ ഇത് നമുക്കറിയാം സെവൻ ഇൻറ്റു ഫൈവ് എത്രയാണ് സെവൻ ഇൻറ്റു ഫൈവ് തേർട്ടി ഫൈവ് ആണ് അതെ സെവൻ െ ശരി ഇനി അതേപോലെ ഫോറിന്റെ കേസ് നോക്കാം ഫോർ ട്വന്റി ട്വന്റി ഫോർ ഫോർ ഇന് ഫൈവ് ട്വന്റി ഫോർ ഇൻറ്റു ത്രീ അത് സിക്സ് ഫോർ ഇൻറ്റു സിക്സ് ട്വന്റി ഫോർ ഓക്കെ അല്ലേ അപ്പോൾ ഇവിടെ എന്താ കണക്ഷൻ ഫസ്റ്റ് നമ്പർ ഇൻറ്റു ഫൈവ് സെക്കൻഡ് നമ്പർ ഫസ്റ്റ് നമ്പർ ഇൻറ്റു സിക്സ് തേർഡ് നമ്പർ അപ്പോൾ ഇവിടെ നോക്കി ട്വൽവ് ഇൻറ്റു ഫൈവ് സിക്സ്റ്റി ആയി അല്ലേ ഇനി ട്വൽവ് ഇൻറ്റു സിക്സ് അത് ഫോർട്ടി എയ്റ്റ് അല്ല അപ്പോൾ ഫസ്റ്റ് അവോയ്ഡ് ചെയ്യാം സിക്സ് ഇൻറ്റു ഫൈവ് എത്രയാണ് ഫസ്റ്റ് നമ്പർ ഇൻറ്റു ഫൈവ് ആണ് സെക്കൻഡ് നമ്പർ സിക്സ് ഇൻറ്റു ഫൈവ് തേർട്ടി ആണോ അത് അവൈഡ് ചെയ്യുക എയ്റ്റ് ഇൻറ്റു ഫൈവ് ഫോർട്ടി ആണ് അപ്പോൾ ഇത് അവയ്ഡ് ചെയ്യുക ഇനി ലാസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ആൻസർ ആയിട്ട് വരിക അതേതാണ് ഇപ്പോൾ ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ളത് നയൻ ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഫോർ ഓക്കെ അല്ലേ ജസ്റ്റ് ചിക്കാം നയൻ ഇൻറ്റു എന്താ ചെയ്ത് ഫൈവ് ഫോർട്ടി ഫൈവ് നയൻ ഇൻറ്റു സിക്സ് എത്രയാണ് ഫിഫ്റ്റി ഫോർ ഓക്കെ അല്ലേ ശരി ത്രീ ഡിഫറെ പൊസിഷൻ ഓഫ് ദ സെയിം ഡൈസ് ആർ ഷോൺ ഫൈൻ ദ നമ്പേഴ്സ് ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ദ ഫേസ് ഷോയിങ് ഫോർ അപ്പോൾ ഫോറിൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എത്ര പൊസിഷൻ ഉണ്ട് ഒരേ ഡൈസ് തന്നെ ത്രോണ്ട് ചെയ്തപ്പോഴുള്ള മൂന്ന് ഡിഫറെൻറ്റ് പൊസിഷനാണ് അല്ലേ വൺ ത്രീ ടു സിക്സ് ശരി ഇപ്പോൾ ഇവിടെ നോക്കിയോ ഫോറിന് ഓപ്പോസിറ്റ് എന്തായാലും ഫോറിന് ഓപ്പോസിറ്റ് ഏത് സിക്സും വരില്ല ത്രീയും വരില്ല അല്ലെ ഫോറിന് ഓപ്പോസിറ്റ് സിക്സ് ജസ്റ്റ് ഒന്നുകൂടി വരക്കാം ഓക്കെ ഫോറിന് ഓപ്പോസിറ്റ് എന്തായാലും സിക്സും ത്രീയും വരത്തില്ല സിക്സും ത്രീയും അവോയ്ഡ് ചെയ്യുക ഇനി ഫോറിൻ്റെ ഓപ്പോസിറ്റ് എന്തായാലും വണ്ണും ഇവിടെ എന്താണ് വണ്ണും ഫൈവ് ഫോർ കണ്ട ഫോറിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ടാണ് വണ് അപ്പം വണ്ണും വരില്ല ഇനി റിമൈനിങ് ആയിട്ടുള്ള ആൻസർ എന്തായിരിക്കും ടു ആയിരിക്കും ആണ് ഫോറിൻ്റെ ഓപ്പോസിറ്റ് ടു ഓക്കെ ഇത് ഇനി എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം ദ ഈ രണ്ട് ഡൈസിൽ കോമൺ ആയിട്ട് നമ്പർ ഒന്നുമില്ല അപ്പോൾ ഈ ഫസ്റ്റ് സെക്കൻഡ് തമ്മിൽ കമ്പയർ ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാൻ നേരത്തതേ കോമൺ ആയിട്ട് വരുന്നത് വണ്ണും ഫൈവും കോമൺ ആണ് ഇതിനകത്ത് വണ്ണ് ഉണ്ട് ഫൈവ് ഉണ്ട് ഇതിനകത്ത് വണ് ഉണ്ട് ഫൈവ് ഉണ്ട് അപ്പം രണ്ട് ഫേസ് കോമൺ ആണ് റിമൈനിങ് നമ്പേഴ്സ് ഓപ്പോസിറ്റ് ആയിരിക്കും അതായത് ടൂവും ഫോർ ടുവും ഫോർ കണ്ട വണ്ണ് ഫൈവ് വണ്ണ് ഫൈവ് അപ്പം ടുവും ഫോർ ഓപ്പോസിറ്റാണ് ടൂ ഓപ്പോസിറ്റ് ടു ഫോറ് ദെൻ ഓക്കെ അപ്പം ടുവും ഫോറും വരില്ല ഇനി അടുത്തത് നെക്സ്റ്റ് ഈ രണ്ട് ഡേയ്സ് തമ്മിൽ കമ്പയർ ചെയ്യുന്ന തരത്തിൽ ഇത് ഇതും തമ്മിൽ കമ്പയർ ചെയ്യുന്ന തരത്തിൽ ഇതിനകത്ത് ഏതാ കോമൺ ഫോർ കോമൺ ആണ് അല്ലേ ഫോർ കോമൺ ആണെങ്കിൽ എന്താ ഏ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എഴുതാൻ എങ്ങനെയായിരുന്നു ഈ രണ്ട് ഡേയ്സ് നമ്മൾ സെക്കൻഡും തേർഡും തമ്മിലാണ് കമ്പയർ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് തേർഡും തമ്മിൽ കമ്പയർ ചെയ്യുന്നിടത്ത് കോമൺ ഫേസിന്ന് തുടങ്ങുക ക്ലോക്ക് വൈസിൽ എഴുതി പോവുക ഫോർ ത്രീ സിക്സ് ഫോർ ത്രീ സിക്സ് ക്ലോ ഇവിടെ ക്ലോക്ക് വൈസിലെഴുതിയത് കാരണം ഇവിടെയും കോമൺ നമ്പറിൽ നിന്ന് ക്ലോക്ക് എഴുതുക ഫോറ് വണ് ഫൈവ് ഫോർ വൺ ഫോർ ത്രീ സിക്സ് ഫോർ ഇവിടെ ക്ലോക്ക് വേസിൽ എഴുതി ഫോർ ത്രീ സിക്സ് ഇവിടെ ഫോർ വണ്ണ് ഫൈവ് അപ്പൊ സിക്സിന് ഓപ്പോസിറ്റ് ഫൈവ് വരും ഇനി ഫോർ ഇനി എന്താ റിമൈനിങ് ഇനി ഫോറിൻ്റെ ഓപ്പോസിറ്റ് ഫോർ അല്ല വന്ന ഫോറിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ റിമൈനിങ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കും ഇനിയിപ്പോൾ ഏതായിരിക്കും നമ്പർ റിമൈനിംഗ് ആയിട്ടുള്ളത് വൺ ടൂ ഫോറിൻ്റെ ഓപ്പോസിറ്റ് ടു ആണ് ഓൾറെഡി ടു ഫോറിൻ ടു എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഓൾറെഡി അതെങ്ങനെ കിട്ടി ഫസ്റ്റ് ആ ഒരു കണക്ഷനിലൂടെ കിട്ടി ടു ഓപ്പോസിറ്റ് ഫോർ ആയിരിക്കും ഓക്കെ ജസ്റ്റ് ഒന്നുകൂടി പറയാം അതെ ഇങ്ങനെയുള്ള കണക്ഷൻ ഇല്ലേ അപ്പോൾ രണ്ട് ഫേസ് അല്ല ഒരു ഫേസ് ആണ് കോമണായിട്ട് അല്ലെങ്കിൽ ഇവിടെ നോക്കി ഇവിടെ ഒരു ഫേസ് ആണ് ഫോർ കോമൺ ആണ് ഇവിടെ ഫോർ കോമൺ ആണ് അല്ലേ ഫോർ കോമൺ ആണെങ്കിൽ ആ കോമൺ ഫേസിൽ നിന്ന് തുടങ്ങുക ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എഴുതി പോവുക ഫോർ ത്രീ സിക്സ് ദനൊക്കെയാണ് ഇവിടെ ഫോർ ഇവിടെ ക്ലോക്ക് വൈസിൽ എഴുതി കയറും വണ്ണ് ഫൈവ് കണ്ട സിക്സ് ഫൈവ് ഓപ്പോസിറ്റ് ത്രീ വണ് ഓപ്പോസിറ്റ് ഇനി ഫോറിന് ഓപ്പോസിറ്റ് റിമൈനിങ് ആയിട്ടുള്ള നമ്പർ ഫോർ അല്ല റിമൈനിങ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കും ഓക്കെ അല്ലേ ശരി വിച്ച് ലെറ്റർ ക്ലാസ് റീപ്ലേസ് ക്വസ്റ്റ്യൻ മാർക്ക് ടു കംപ്ലീറ്റ് ദ ഗിവൺ സീരീസ് ഇ എൽ എസ് വി എഫ് ജെ വി ആർ ഓക്കെ അപ്പം ഏത് ലെറ്ററാണ് ഈ ഇവിടുത്തെ നാല് ലെറ്ററാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നോക്കിയേ ഫസ്റ്റ് ലെറ്റർ ഇ ഉണ്ട് ദെൻ അഗെയിൻ എഫ് ജി ഡി ലെറ്റർ വേണം ഐ ഐ നയൺ ആണ് ജി സെവൻ എഫ് സിക്സ് ഈ അത്രയും ഫൈവ് അല്ലേ ഫൈവ് സിക്സ് സെവൺ എയ്റ്റ് ലെറ്റർ നമുക്കറിയാം എച്ച് ആയിരിക്കും ആൻസർ അപ്പോൾ എച്ച് വരും ഇനി അടുത്തത് ഇതെ സെക്കൻഡ് ലെറ്റർ നോക്കിയോ സെക്കൻഡ് ഇവിടെ എൽ ട്വൽവ് ജെ ടെണ് എച്ച് എയിറ്റ് അപ്പം അതെ ഡിഫറൻസ് നോക്കിയവിടെ മൈനസ് ടു മൈനസ് ടു എയ്റ്റ് മൈനസ് ടു സിക്സ് ലെറ്റർ ആയിരിക്കും സിക്സ് ലെറ്റർ എഫ് ആയിരിക്കും ഇനി അവിടുന്ന് മൈനസ് ടു ചെയ്യുമ്പോൾ ഡി ആണ് സിക്സ് മൈനസ് ടു ഫോർത്ത് ലെറ്റർ ഡി അപ്പോൾ എച്ച് എഫ് ആയിരിക്കും ആൻസർ അപ്പോൾ ഈ ഓപ്ഷനും ഇത് ഓപ്ഷൻ കട്ട് ചെയ്യുക ഇനി ജെ ആണോ ബി ആണോ നോക്കി തേർഡ് ലെറ്റർ ഇവിടെ നയൻറ്റീൻ എസ് നയൻറ്റീൻ വി ട്വൻറ്റി ടു

ഓക്കെ ഇതേപോലെ അതായത് ഈ ഒരു പാറ്റേണിലെ തേർഡ് ക്വസ്റ്റിനാണ് ഈ ഒരു ഷിഫ്റ്റിൽ ഷിഫ്റ്റിൽ തന്നെ ഫസ്റ്റ് ഇരുപത്തഞ്ച് ക്വസ്റ്റൻ എടുക്കാൻ നേരത്തെ മൂന്നാമത്തെ ക്വസ്റ്റിനാണ് ഈ ഒരു ടൈപ്പ് കാണുന്നത് ശരി സ്ഥലത്ത് സെറ്റിന് വിളിച്ചിട്ട് നമ്പേഴ്സാണ് റിലേറ്റൻസ് സെയിം വേ സെയിം ഈ രണ്ട് സെയിം റിലേഷൻഷിപ്പ് ഉള്ളത് ഓപ്ഷനിൽ ഏതാന്ന് നോക്കിയാൽ മതി ഓക്കെ ഇവിടെ നേരത്തെ മൂന്ന് നമ്പേഴ്സായിരുന്നു ഇവിടെ രണ്ട് നമ്പേഴ്സ് ഉള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുകയാണ് ഫോർ സിക്സ്റ്റി ടു മൈനസ് ടു സിക്സ്റ്റി ഫോർ ഡിഫറൻസ് ട്വൽവ് മൈ എയ്റ്റ് ഫൈവ് ഒന്ന് നയൻ വൺ നയൻറ്റി എയിറ്റ് വരും ഡിഫറൻസ് ഇവിടുത്തെ ഡിഫറൻസ് നമുക്ക് നോക്കാം ത്രീ തേർട്ടി മൈനസ് വൺ തേർട്ടി ടു ടെൻ മൈനസ് ടു എയ്റ്റി ട്വൽവ് മൈനസ് ത്രീ നയൻ അവിടെയും വൺ നയൻറ്റി എയ്റ്റ് വരും ഡിഫറൻസ് അപ്പോൾ ഡിഫറൻസ് എത്ര വരണം വൺ നയൻറ്റി എയ്റ്റ് വരണം അപ്പോൾ ഫോർ നയൻറ്റി സിക്സ് ടു എയ്റ്റി ടു അപ്പോൾ ഫോർ സിക്സ് മൈനസ് ടു ചെയ്തെന്തേ കിട്ടുള്ളൂ ഫോർ കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് അവയ്ഡ് ചെയ്യുക എയിറ്റ് മൈനസ് എയ്റ്റ് സീറോയാണ് സീറോ മൈനസ് വൺ നയൻ ആണ് അപ്പോൾ ഇതും അവോയ്ഡ് ചെയ്യുക ആൻസർ ആയിട്ട് വരണം ത്രീ എയ്റ്റി സിക്സ് ഫൈവ് എയ്റ്റ് ഫോർ അല്ലേ ത്രീ എയ്റ്റി സിക്സ് ഫൈവ് എയ്റ്റ് ഫോർ ഇത് നോക്കാം ഫൈവ് എയ്റ്റ് ഫോർ ത്രീ എയ്റ്റി സിക്സ് ഫോർട്ടീൻ മൈനസ് സിക്സ് എത്ര വരും എയ്റ്റി സെവൻ നയൻ എയ്റ്റി എത്ര വരും വൺ നയൻറ്റി എയിറ്റ് അപ്പോൾ ആൻസർ ഇതുമായിട്ട് സെയിം സെയിം റിലേഷൻഷിപ്പ് ഫോളോ ചെയ്യണത് ത്രീ എയ്റ്റി സിക്സ് ഫൈവ് എയ്റ്റി ഫോർ ത്രീ എയ്റ്റി സിക്സ് ഫൈവ് എയ്റ്റി ഫോർ ഡിഫറൻസ് എത്ര വരും ഡിഫറൻസ് എത്രയാണ് വൺ നയൻറ്റി എയ്റ്റ് ഓക്കെ അല്ലേ ശരി ഇൻ എ കോഡ് ലാംഗ്വേജ് ഗെയിം സ്ക്വാർഡേഴ്സ് എയ്റ്റ് ഫോർ ടു സിക്സ് ആൻഡ് മസ്റ്റ് ഈസ് ആസ് സെവൺ എയ്റ്റ് ഫൈവ് ത്രീ വാട്ട് ഈസ് ദ കോഡ് ഫോർ എം ഇൻ ദാറ്റ് ഗിവൺ കോഡ് ലാംഗ്വേജ് അപ്പോൾ ഇതിനകത്ത് എമ്മിൻ്റെതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ജി എ എം അതെങ്ങനെ കോടിയിരിക്കുന്നത് എയിറ്റ് ഫോർ ടു സിക്സ് അതേപോലെ മസ്റ്റ് എം യു എസ് ടി എങ്ങനെ കോടിയിരിക്കുന്നത് സെവൺ എയ്റ്റ് ഫൈവ് ത്രീ ഓക്കെ എമ്മിൻ്റെ കോഡാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ രണ്ടിൽ ഇവിടെ എന്താണ് കോമൺ ആയിട്ടുള്ളത് കോമൺ ആയിട്ടുള്ള എം ആണ് അല്ലേ വേറൊരു ലെറ്ററും കോമൺ ആയിട്ടില്ല ഈ ഇല്ല എ ഇല്ല ജി ഇല്ല ഇതിനകത്ത് ഇവിടെ നമ്പേഴ്സിൽ നമ്പേഴ്സിലേതാ കോമൺ ആയിട്ടുള്ളത് എയ്റ്റ് ഉണ്ട് ഇവിടെ എയ്റ്റ് ഉണ്ട് വേറൊരു ലെറ്റേഴ്സും ഇല്ല അല്ല വേറൊരു നമ്പേഴ്സും ഇല്ല അപ്പോൾ ഇവിടെ എം ഉണ്ട് ഇവിടെ എയ്റ്റ് ഉണ്ട് കോമ അപ്പോൾ എമ്മിനെ കോടിയിരിക്കണ സ്വാഭാവികമായിട്ട് എത്രയായിരിക്കും ആയിരിക്കും എമ്മിനെ കോടിയിരിക്കണത് എയ്റ്റ് ഓക്കെ അല്ലേ ശരി ഓക്കെ അതേ മോഡൽ സെലക്ട് സെറ്റിന് വെച്ച് തന്നെ നമ്പേഴ്സാ റിലേറ്റഡിൻ്റെ സെയിം വേ ആസാർ നമ്പേഴ്സ് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓക്കെ ഈ രണ്ട് റിലേഷൻഷിപ്പ് ഫോളോ ചെയ്യണത് ഓക്കെ അല്ലേ ഇപ്പം സിക്സ് ടു നയൻറ്റി സിക്സ് ഫൈവ് സിക്സ് ഓക്കെ ഇവിടെ നോക്കിയോ സിക്സ് ഇൻറ്റു ടു ഫസ്റ്റ് നമ്പർ ദ സിക്സ് ടു നയൻറ്റി സിക്സ് ആണ് ഇതാണ് മൂന്ന് ഇപ്പം സിക്സ് ഇൻറ്റു ടു എത്ര പേരും ട്വൽവ് ഫസ്റ്റ് നമ്പറിൻ്റു സെക്കൻഡ് നമ്പർ ട്വൽവ് ട്വൽവ് എന്ത് ചെയ്താൽ നയൻറ്റി സിക്സ് ആവും ട്വൽവ് ഇൻറ്റു ദിവസം ട്വൽവ് ഇൻറ്റു എയ്റ്റ് സിക്സ് വണ് നയൻറ്റി സിക്സ് ഓക്കെ അല്ലേ അപ്പോൾ ഇവിടെ ആ ഒരു കണക്ഷൻ ഇവിടെ നോക്കാം ഫൈവ് ഇൻറ്റു സിക്സ് എത്രയാണ് തേർട്ടിയാണ് തേർട്ടി ഇൻറ്റു എയ്റ്റ് എത്ര വരും അത് ടു ഫോർട്ടി ഓക്കെ അപ്പോൾ ഇവിടുത്തെ കണക്ഷൻ എന്താണ് ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ഇൻറ്റു എയ്റ്റ് സിക്കൻഡ് എന്ത് വരും തേർഡ് നമ്പർ അല്ലേ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അതെ വൺ ഇൻറ്റു ടു ആണ് ടു ഇൻറ്റു എയ്റ്റ് സിക്സ് അല്ലേ വൺ ഇൻറ്റു ടു ഇൻറ്റു ഈ ഇത് ഇതാണ് ഫോളോ ചെയ്യുന്നത് ബാക്കിയെല്ലാം അവോയ്ഡ് ചെയ്യാം അതെ ബാക്കി ട്വൽവ് ത്രീ ഫോർട്ടി ഫൈവ് ട്വൽവ് ഇൻറ്റു ത്രീ നമുക്കറിയാത്ത തേർട്ടി സിക്സ് ആണ് തേർട്ടി സിക്സ് ഇൻറ്റു എയ്റ്റി വലിയൊരു നമ്പർ വരും അപ്പം ഇത് മൂന്ന് അപ്പോൾ ഇതുമായിട്ട് സിമ്പിളായിട്ട് ചെയ്യണം വൺ ട്വൽവ് സോറി വൺ ടു സിക്സ്റ്റി ഓക്കെ അല്ലേ ശരി ഫോർ ലെറ്റർ ക്ലസ്റ്റേഴ്സ് ഹാവ് ബിൻ ഗിവൺ ഔട്ട് ഓഫ് ഇച്ച് ത്രീ ആർ എലേക്ക് ഇൻ സം മാനർ ആൻഡ് വൺ ഈസ് ഡിഫറെൻസ് സെലക്ട് ദ ഓഡ് ലെറ്റർ ക്ലസ്റ്റർ ഓക്കെ എടുത്താൽ ഓഡ് വൺ ഔട്ടാണ് ആണ് ഓപ്ഷൻ ആയിട്ട് തന്നെ എഫ് എ എഫ് എച്ച് എ ബി ഡബ്ല്യു വൈ ആർ എസ് പി ആർ കെ എൽ പി എസ് ശരി അപ്പോൾ ഓടുവണ് ഔട്ട് നെയ് ഫസ്റ്റ് ഡേ ഇതിൻ്റെ കേസ് നോക്കാം അതിൻ്റെ കേസിൽ നമ്പർ നോക്കി എഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ് സിക്സ് ആണ് എച്ച് എയിറ്റ് ആണ് എ വണ്ണാണ് ബി സെക്കൻഡ് ലെറ്റർ ആണ് ഇനി എടുത്ത് ഇതിൻ്റെ നമ്പർ നോക്കി ഡബ്ല്യു ട്വൻറ്റി ത്രീ വൈ ട്വൻറ്റി ഫൈവ് ആർ എയ്റ്റീൻ എസ് നയൻറ്റീൻ പി സിക്സ്റ്റീൻ ഇനി ഇതിലാണെങ്കിൽ ആർ എയ്റ്റീൻ കെ ലെവൺ എല് ട്വൽവ് ഓക്കെ ഇനി അടുത്ത് പി സിക്സ്റ്റീൻ എസ് നയൻറ്റീൻ ജെ ടെന്ന് കെ ലെവൻ ഓക്കെ അല്ലേ ശരി ഇവിടെ നോക്കിയത് ഇവിടെ ജസ്റ്റ് ഡിഫറൻസ് പ്ലസ് ടു ഇവിടെ നോക്കിയ ഇവിടെയും പ്ലസ് ടു ഇവിടെയും പ്ലസ് ടു ഇവിടെ വരുന്നത് പ്ലസ് ആണ് ഡിഫറൻസ് അല്ലേ അപ്പോൾ ഇതാ ഓഡ് വൺ ഔട്ട് ആവാൻ സാധ്യതയുണ്ട് ഇനി അടുത്തത് ബാക്കി കൂടി നോക്കാം എയ്റ്റ് സെവൺ ആണ് മൈനസ് സെവൻ അത് ഇവിടെ മൈനസ് സെവൻ വന്നിട്ടുണ്ട് ഇനി ട്വൻറ്റി ഫൈവ് മൈനസ് സെവൻ ആണ് എത്രയാ എയ്റ്റീൻ അല്ലേ ഇനി ഇവിടെ ഇവിടുത്തെ ഇവിടെ ഡിഫറൻസ് എത്ര വരും നയൻ ആണ് ഡിഫറൻസ് അല്ലേ ഇപ്പോൾ ഇത്രയും സിമിലർ ആയിരുന്നു ഇവിടെ വന്നപ്പോൾ ത്രീ ആണ് ആണ് ഇനി അടുത്തത് ഇവിടെ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ ഓക്കെ അത് കറക്റ്റ് അപ്പോൾ ഇവിടെ ഏതായത് ഈ ബാക്കി മൂന്ന് ഈ ഒരു മൂന്ന് പാറ്റേൺ പ്ലസ് ടു മൈനസ് സെവൺ പ്ലസ് വൺ ആണ് അപ്പോൾ ഈ ഒരു പാറ്റേൺ മാത്രമേ പ്ലസ് ത്രീ മൈനസ് നയൻ പ്ലസ് വൺ ആയിട്ടും അപ്പോൾ ഇതാണ് ഓട് വൺ ഔട്ട് ആയിട്ട് വന്ന പി എസ് ജെ കെ ഓക്കെ അല്ലേ ശരി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സെലക്ട് ഓപ്ഷൻ ഡാറ്റി റിലേറ്റഡ് ടു ദ തേഡ് വേഡിൻ്റെ സെയിം വ്യാസ് സെക്കൻഡ് വേഡ് ഈസ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് വേഡ് സിംപിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബട്ടർഫ്ലൈ കാറ്റർപില്ല അതായത് ഇതിൻ്റെ ലൈഫ് സൈക്കിളാണല്ലേ കാറ്റർപില്ലറാണ് ബട്ടർഫ്ലൈ ആയിട്ട് മാറും അതേപോലെ ഇൻസെക്റ്റ് മൈക്രോബ്സ് അല്ല ലാർവയാണ് ലാർവ ഓക്കേ ലാർവയാണ് പിന്നീട് എന്തായിട്ട് ഇൻസെക്റ്റ്സ് ആയിട്ട് മാറും അല്ലേ ശരി അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് എ ഡിനോട്ട്സ് പ്ലസ് ബി ഡിനോട്ട്സ് ഇൻറ്റു സി ഡിനോട്ട് മൈനസ് ആൻഡ് ഡി ഡിനോട്ട്സ് ഡിവൈഡ് ദെൻ വാട്ട് ഈസ് കമ്മിങ് പ്ലേസ് ഓഫ് ക്വസ്റ്റിൻ മാർക്ക് ഇൻ്റെ ഫോളോയിങ് ക്വസ്റ്റൻ ഓക്കെ അപ്പോൾ എയുടെ സ്ഥാനത്ത് പ്ലസ് ആണ് അപ്പോൾ സെവൻ പ്ലസ് ത്രീ ബിയുടെ സ്ഥാനത്ത് എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ട്വൻറ്റി ഫോർ നമ്പേഴ്സിൻ്റെ ജയിച്ചില്ല ഡി എന്ന് പറഞ്ഞാൽ എന്താ ഡിവിഷൻ അല്ല ഡി ഡിനോ ഡി ഡിനോട്ട്സ് ഡിവിഷൻ ടു ഇസിക്കൽ ടു ട്വൻറ്റി ഇൻറ്റു ബി ഡിനോട്ട്സ് മൾട്ടിപ്ലിക്കേഷൻ ഇനി ക്വസ്റ്റ്യൻ മാർക്ക് അപ്പോൾ ഇവിടെ വരുന്ന ടൈമാണ് വേണ്ടത് നമ്മൾ എങ്ങനെ നടക്കട്ടെ ഇനി എ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പ്ലസ് ത്രീ ഓക്കെ അപ്പം അത് ഈ സൈഡൊന്ന് സോൾവ് ചെയ്യാം ഇവിടെ എന്താ ബോട്ട് മാസ്റ്റ് റൂൾ അപ്പം ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ അപ്പോൾ ഇവിടെ നോക്കിയാൽ ട്വൻറ്റി ഫോർ ബൈ ടു അത്ര ആണ് സെവൻ പ്ലസ് ത്രീ ഇൻറ്റു ട്വൽവ് ഇനി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക ട്വൽവ് ഇൻ തേർട്ടി സിക്സ് തേർട്ടി സിക്സ് പ്ലസ് സെവൻ എന്ന് പറയുന്ന നേരത്തെ ഇത്രയാണ് ഫോർട്ടി ത്രീ ആണോ എന്ന് അല്ലെ ലെഫ്റ്റ് സൈഡ് അപ്പോൾ ഇവിടെ എന്ത് കിട്ടണം ഈ സൈഡ് ചെയ്യുമ്പോൾ ഫോർട്ടി ത്രീ കിട്ടണം അല്ലേ അപ്പോൾ അതെ ഏത് ട്വൻറ്റിയുടെ കൂട്ടത്തിൽ എന്തോ ഒരു നമ്പർ കൂട്ടാൻ നേരം അതിൻ്റെ കൂട്ടത്തിൽ പ്ലസ് ത്രീം കൂടി ചെയ്യാൻ നേരത്ത് എത്ര കിട്ടണം ഫോർട്ടിത്രീ കിട്ടണം അപ്പോൾ ട്വൻറ്റി ഇൻറ്റു നമുക്കറിയാം ഇവിടെ എന്ത് തന്നെ വന്നേ പറ്റുകയുള്ളൂ ഇൻറ്റു ടു ചെയ്യാൻ നേരത്താണ് ഫോർട്ടി അതിൻ്റെ കൂട്ടത്തിൽ ത്രീ കൂട്ടാൻ നേരത്താണ് എന്ത് കിട്ടുന്നത് ഫോർട്ടി ത്രീ അല്ലേ ഇപ്പോൾ ഇവിടെ വന്ന നമ്പർ ഏതാണ് ക്വസ്റ്റിൻ മാർക്കിനോട് വന്ന നമ്പർ ടു ആണ് അപ്പോൾ ഓപ്ഷൻ ബി അപ്പം ട്വന്റി ഇൻറ്റു ടു ആണ് ഫോർട്ടി ഫോർട്ടി മാത്രം പോരാ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഫോർട്ടി ആണ് റൈറ്റ് സൈഡിൽ ഫോർട്ടി ത്രീ ആണ് പ്ലസ് ത്രീ ഫോർട്ടി ത്രീ ഓക്കെ അല്ലേ ശരി സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഫിഫ്ത് ലെറ്റർ ഇൻ ദ സെയിം വ്യാസ് സെക്കൻഡ് ലെറ്റർ ക്ലസ്റ്റർ ഈസ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് ലെറ്റർ ക്ലസ്റ്റർ ആൻഡ് ദ ഫോർത്ത് ലെറ്റർ ക്ലസ്റ്റർ ഈസ് റിലേറ്റഡ് ടു ദ തേർഡ് ലെറ്റർ ക്ലസ്റ്റർ ശരി ഇപ്പോൾ ഇവിടെ ടെമ്പിൾ എന്നുള്ളത് ഈ ഒരു രീതിയിൽ ഓടിയിട്ടുണ്ട് ചർച്ച് ഇങ്ങനെ കൂടിയിട്ടുണ്ട് നമുക്കെങ്ങനെ മോസ്ക് ഓടിയാം അല്ലേ ഇത് ഇവിടെ നോക്കിയോ ടെമ്പിൾ ടി ഇ എം പി എൽ ഇ അങ്ങനെ ഒരു എസ് സി ജെ എൽ ജി വൈ ഓക്കെ കറസ്പോണ്ടിങ് നമ്പർ എസ് നയൻറ്റീൻ സി ത്രീ ജെ ടെന്ന് എൽ ട്വൽവ് ജി സെവൻ വൈ ട്വൻറ്റി ഫൈവ് ഈ ആണെങ്കിൽ ഫൈവ് ട്വൽവ് സിക്സ്റ്റീൻ എം എത്രയാണ് മിഡിൽ ഞാൻ പറഞ്ഞു തേർട്ടീൻ ഫൈവ് ട്വൻ്റി ഓക്കെ നോക്കിയേ അതെ ട്വൻറ്റി മൈനസ് വൺ നയൻറ്റീൻ ഫൈവ് മൈനസ് ടു ത്രീ തേർട്ടീൻ മൈനസ് ത്രീ ടെണ്ണ് സിക്സ്റ്റീൻ മൈനസ് ഫോർ ട്വൽവ് ട്വൽവ് മൈനസ് ഫൈവ് സെവൻ ഫൈവ് മൈനസ് എത്രയാണെന്ന് നോക്കാം ദ ഫിഫ്ത്ത് ലെറ്ററാ എ ബി സി ഡി ഇ ഉണ്ട് ഇനി ഏക ഇവിടെ റിവേഴ്സ് എക്സ് വൈ ഇസ്ടാണ് പറഞ്ഞത് അതായത് ഇക്ക് അഞ്ച് എത്ര വൺ ടു മൈനസ് ടു മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ മൈനസ് ഫുർ ഇവിടെ സ്വാഭാവികമായിട്ടും മൈനസ് സിക്സ് ആയിരിക്കും ദ വൺ ് സിക്സ് സിക്സ് ലെറ്റർ ഏതാണ് വൈ ആണ് വരുന്നത് അല്ലേ അപ്പോൾ ഇവിടുത്തെ പാറ്റേൺ എന്താണ് മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ മൈനസ് ഫോർ മൈനസ് ഫൈവ് മൈനസ് സിക്സ് ശരി അതേപോലെ ചർച്ച് കൂടിയ ഇവിടുത്തെ പാറ്റേൺ മനസ്സിലായി കാണും മൈനസ് വൺ മൈനസ് വൺ മൈ മൈനസ് ടു മൈനസ് ത്രീ ഓക്കെ ഇനി അടുത്ത ചർച്ച് സി എച്ച് യു ആർ സി എച്ച് നമുക്കറിയാം എയ്റ്റ് ത്രീ എയ്റ്റീൻ ട്വൻറ്റി വൺ എയ്റ്റ് ത്രീ അല്ലേ ത്രീ മൈനസ് വൺ ടു ആണ് അല്ലേ ടു തേർഡ് ലെറ്റർ ബി ആണ് അല്ലേ ബി ആണ് അവിടെ ഇനി എയ്റ്റ് മൈനസ് ടു സിക്സ് ലിറ്റർ എഫ് ആണ് ട്വൻറ്റി വൺ മൈനസ് ത്രീ അത് എയ്റ്റീൻ്റെ ലെറ്റർ ആണ് എയ്റ്റീൻ്റെ ലിറ്റർ ആറാണ് അല്ലേ ബി എഫ് ആർ ഇനി അടുത്തത് എയ്റ്റീൻ മൈനസ് ഫോർ ഫോർട്ടീൻ ലിറ്റർ എൻ എൻ ഉണ്ട് ഇനി അടുത്ത് ത്രീ മൈനസ് ഫൈവ് അതെ ത്രീ എ ബി സി ഇവിടുന്ന് ഫൈവ് ആണ് എക്സ് വൈ ഇസ് എടുത്ത് നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് എക്സ് അല്ലേ എക്സ് ഉണ്ട് ഇനി എയ്റ്റ് മൈനസ് സിക്സ് ടു ആണ് ബി ഓക്കെ അല്ലേ സെയിം ആണ് അപ്പോൾ മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ ഈ ഒരു കണക്ഷൻ എന്തെങ്കിലും നോക്കാം ഇനി അടുത്ത മോസ്കിൽ സിമ്പിളായിട്ട് എഴുതാം എം ഒ എസ് ക്യു യു ഇ ഫൈവ് യു ട്വൻറ്റി വൺ ക്യൂ സെവൻറ്റീൻ എസ് നയൻറ്റീൻ ഫിഫ്റ്റീൻ എം എത്രയും മിഡിൽ ടേം തേർട്ടീൻ ഓക്കെ അല്ലേ മൈനസ് വൺ എന്തായിരുന്നു പാറ്റേൺ മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ മൈനസ് ഫോർ മൈനസ് ഫൈവ് മൈനസ് സിക്സ് അല്ലേ തേർട്ടീൻ മൈനസ് വണ്ണ് എത്ര എത്ര വരും തേർട്ടീൻ മൈനസ് വണ്ണ് തേർട്ടീൻ മൈനസ് വണ്ണ് ട്വൽവ് അല്ലേ അല്ലെങ്കിൽ തൊട്ട് എല് വരും എല്ലായിരിക്കും ആൻസർ എല്ലാം എല്ലാത്തിലും എല്ലുണ്ട് ഇനി അടുത്തത് ഫിഫ്റ്റീൻ മൈനസ് ടു എത്ര വരും തേർട്ടീൻ്റെ ലെറ്റർ മിഡിൽ ടേം എൽ എം എൽ എം ഉള്ള അതെ ഈ ഒരു ഓപ്ഷൻ അവോയ്ഡ് ചെയ്യാം ഇനി അടുത്ത് എന്തായാലും പി ആയിരിക്കും ദേ നയൻറ്റീൻ മൈനസ് ത്രീ സിക്സ്റ്റീൻ്റെ ലെറ്റർ പി സെവൻറ്റീൻ മൈനസ് ഫോർ തേർട്ടീൻ്റെ ലെറ്റർ എം എൽ എം പി എം എൽ എം ദേ ഇതായിരിക്കും ആൻസർ ആയിട്ട് വരും എല്ലാം എം പി എം ജസ്റ്റ് എയ്ക്ക് ചെയ്യാം പി വൈ ഇനി അടുത്ത പി ആണോ നോക്കാം ട്വൻറ്റി വൺ സിക്സ്റ്റീൻ്റെ ലെറ്റർ പി ഇനി ഇ മൈനസ് വൈ ചെയ്ത അത് വൈ ആയിരിക്കും അപ്പോൾ എൽ എം പി എം പി വൈ അവിടെ മോസ്കിന് കൂടിയാണ് എല് എം പി എം പി വൈ ഓക്കെ അല്ലേ ശരി ഓക്കെ ഇതൊക്കെയായിരുന്നു ആ ഒരു ഫസ്റ്റ് ഷിഫ്റ്റിലെ ആദ്യത്തെ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് അപ്പോൾ അടുത്തത് പാർട്ട് ടു ആയിട്ട് പുറകെ വരുന്നതായിരിക്കും ഇതോടെ ഈ സെക്ഷൻ മൈൻഡപ്പ് ചെയ്യുന്നു Thank you.